ഞാനിപ്പോ ഒരു സ്വകാര്യ ആശുപത്രിയിലാണെങ്കിൽ പോലും അവിടെ വരാന്തയിൽ പോലും സ്ഥലമില്ലാത്ത അവസ്ഥയാണ്. അതാണ് സ്ഥിതി. അപ്പോ ഡെങ്കിപ്പനി വളരെ കൂടുതലായിട്ട് വരുന്നുണ്ട്. അത് കാരണം പല ആളുകൾക്കും ഒരു ശ്രദ്ധിക്കാതെ പോയ ആളുകൾക്കൊക്കെ ചില ആളുകൾക്ക് മരണമൊക്കെ വരെ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ അതിനെക്കുറിച്ചൊരു ചെറിയൊരു ഒരു ബോധവൽക്കരണം നടത്തി ഇൻഷാല്ല അത് ഒരു ബന്ധപ്പെട്ടതോ അല്ലാത്തതോ ആയ ചോദ്യങ്ങളുണ്ടെങ്കിൽ മറുപടി പറയാൻ ശ്രമിക്കാം ഇൻഷാല്ല. ഡെങ്കിപ്പനി ആർക്കെങ്കിലും പരിചയമുള്ള ആളുകൾക്കെങ്കിലും വന്നു പോയിട്ടുണ്ടാവും. നമുക്ക് പനി, നല്ല ശക്തമായ പനി ഉണ്ടാവും, ശരീരവേദന ഉണ്ടാവും, അതുപോലെ കണ്ണിന് പിന്നിൽ വേദന, സന്ധികളിൽ വേദന, ക്ഷീണം, ഇത്രയും കാര്യങ്ങൾ ഉണ്ടായിട്ട് നമ്മൾ ഡോക്ടറെ കണ്ട് പനിയുടെ മരുന്ന് കഴിച്ചാലും ക്ഷീണം വിടാതിരിക്കുക, 3 ദിവസത്തിൽ കൂടുതൽ അല്ലെങ്കിൽ 4 ദിവസത്തിൽ കൂടുതൽ നല്ല കട്ടിയിൽ പനി ഉണ്ടാകുന്നതിന് ചെയ്യുമ്പോൾ സാധാരണഗതിയിൽ ഡോക്ടർമാർ രക്തപരിശോധന നിർദ്ദേശിക്കും. അതിനകത്ത് കൗണ്ട് കുറവായിട്ട് കാണുകയാണെങ്കിലാണ് സാധാരണഗതിയിൽ ഈ പനി നമുക്ക് പേടിക്കേണ്ടത്. അപ്പോ ഇപ്പോഴത്തെ പ്രശ്നം കഴിഞ്ഞ് നമുക്ക് ഡെങ്കിപ്പനിയാണ് എന്ന് സ്ഥിരീകരിക്കാനുള്ള പല രീതികളുണ്ട്. നമുക്ക് രക്തം പരിശോധിച്ച് നോക്കാം. അതിനകത്ത് ടോട്ടൽ കൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലുള്ള ശ്വേത രക്താണുക്കളുടെ അളവ് ക്രമാതീതമായി കുറഞ്ഞു പോവുക, അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ പ്ലേറ്റ്ലെറ്റ് എന്ന് പറയുന്നൊരു രക്തത്തിലുള്ള ഒരു അണുവാണ് നമ്മുടെ രക്തം കട്ട പിടിക്കാനൊക്കെ സഹായിക്കുന്ന ഒരു തരം അണുവാണ് പ്ലേറ്റ്ലെറ്റ്, അതിന്റെ അളവ് വളരെ കുറഞ്ഞു പോവുക. ഇത്രയും രണ്ട് കാര്യങ്ങളാണ് പ്രധാനഗതിയിൽ നമുക്ക് രക്തപരിശോധനയിൽ ആദ്യമായിട്ട് നമുക്ക് ഡെങ്കിപ്പനിയുടെ കാര്യത്തിൽ ഡോക്ടർമാർക്ക് മനസ്സിലാവാൻ സാധിക്കുക. ലക്ഷണങ്ങളുടെ കാര്യത്തിൽ ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്, നല്ല ശക്തമായ പനി, ശരീരവേദന, സാധാരണ പാരസെറ്റമോൾ പോലെയുള്ള പനി കുറയ്ക്കുന്ന മരുന്നുകൾ, ആന്റിപയറട്ടിക് മരുന്നുകൾ കഴിച്ചാലും കുറയാത്ത തരത്തിലുള്ള പനി, അതുപോലെ ശരീരവേദന, ജോയിന്റുകളിൽ വേദന, അതുപോലെ കണ്ണിന് പിന്നിൽ ഉണ്ടാവുന്ന വേദന, ഇത്തരം കാര്യങ്ങളാണ് പൊതുവെ എല്ലാതരം ഹെമറാജിക് ഫീവേഴ്സ്. ഡെങ്കു എന്ന് പറയുന്ന പോലെ ഈ എബോള എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാവില്ല, എബോള എന്ന് പറഞ്ഞൊരു അസുഖം ഉണ്ടായിരുന്നു ആഫ്രിക്കയിലൊക്കെ, നമ്മുടെ നാട്ടിലെത്തിയിട്ടില്ല. അതൊക്കെ ഏകദേശം വൈറസ്, എല്ലാം വൈറസുകൾ കാരണം ഉണ്ടാകുന്ന പനിയാണ്. എല്ലാം നമ്മുടെ ശരീരത്തിലെ ഗുരുതരമായ അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് രക്തസ്രാവം ഉണ്ടായിട്ടാണ് അതിന്റെ ഗുരുതരമായ അവസ്ഥ ഉണ്ടാവുക. അതിന്റെ തന്നെ നമ്മുടെ ഇന്ത്യയിൽ കൂടുതലായി കണ്ടുവരുന്ന ഒരു തരം ഹെമറാജിക് ഫീവറിലാണ് ഡെങ്കിപ്പനി. അത് കൊതുകാണ് പരത്തുന്നത്. അപ്പോ കൊതുക് നശീകരണമാണ് പ്രാഥമികമായിട്ട് നമ്മൾ അതിന്റെ പ്രതിരോധത്തിന് വേണ്ടി ചെയ്യേണ്ടത്, കൊതുക് നശീകരണം. അതുപോലെ തന്നെ നമ്മുടെ പുറത്തേക്ക്, വീടിന്റെ പുറത്തേക്കുള്ള വെന്റുകളെല്ലാം കൊതുക് നെറ്റുകൾ വെച്ച് അടയ്ക്കുക. പിന്നെ അതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. അകത്ത് നമ്മുടെ വീടിന്റെ ചുറ്റുവട്ടത്തുമുള്ള വെള്ളം കെട്ടിനിൽക്കാൻ സാധ്യതയുള്ള ചെറിയ പാത്രങ്ങൾ, ചെറിയ കുഴികൾ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നശിപ്പിക്കുക. അതുപോലെ ചെറിയ ചെറിയ പുല്ലുകൾ, ചെറിയ പൊന്തക്കാട് എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ അല്ലെങ്കിൽ നാടൻ ഭാഷയിൽ പറയുന്ന സാധനങ്ങൾ, അതൊക്കെ ഈ കൊതുകൾ, ആൺകൊതുകളും പെൺകൊതുകളൊക്കെ വസിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്ഥലങ്ങളാണ്, അതൊക്കെ നശിപ്പിക്കുക. ഇതൊക്കെയാണ് പൊതുവെ നമുക്ക് പ്രതിരോധം എന്ന് പറയാൻ പറ്റുന്നത്. പക്ഷേ പനി വന്നു കഴിഞ്ഞാൽ, ഇന്നത്തെ സാഹചര്യത്തിൽ കൂടിയ പനി ഉണ്ടെങ്കിൽ, 3 ദിവസത്തിൽ കൂടുതലായിട്ട് പനി ഉണ്ടെങ്കിൽ ഡോക്ടർ നിർദ്ദേശിച്ചില്ലെങ്കിൽ പോലും അങ്ങോട്ട് വന്ന് പരിശോധിക്കാൻ വേണ്ടി നിർദ്ദേശിക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. കാരണം ഒരു 50 ആൾ വന്നാൽ അതിലൊരു 10 പേർക്കെങ്കിലും കൗണ്ട് കുറയുന്നുണ്ട്. ചില ആളുകൾക്ക് മാത്രമേ ഗുരുതരമായിട്ട് ഉണ്ടാവുള്ളൂ എങ്കിൽ പോലും നമ്മളത് മുൻകൂട്ടി അറിയേണ്ടത് നമുക്ക് ഒരു നല്ല ഒരു നമുക്ക് മുൻകൂട്ടി കണ്ട് അതിന് മുൻകരുതലുകൾ എടുക്കേണ്ടി വരും. പ്രധാനമായിട്ട് ഞാൻ പറഞ്ഞ പോലെ കൗണ്ട് കുറഞ്ഞു പോവുക, ക്ഷേത്രരക്താണുക്കളുടെ അളവ് കുറഞ്ഞു പോവുക, അതുപോലെ പ്ലേറ്റ്ലെറ്റിന്റെ അളവ് കുറഞ്ഞു പോവുക. ഇത് രണ്ടും കൊണ്ടുണ്ടാവുന്ന അപകടങ്ങൾ എന്ന് പറഞ്ഞാൽ, പ്ലേറ്റ്ലെറ്റ് കുറഞ്ഞു പോകുന്നതാണ് ഏറ്റവും അപകടകരം. അത് 100,000 മുകളിലൊക്കെയാണ് നോർമലായിട്ടുള്ള വാല്യൂ. 100,000 ഒരു ക്യൂബിക് മില്ലിമീറ്ററിനകത്ത്, 100,000 ഉള്ളതാണ് അതിന്റെ വാല്യൂ. പക്ഷേ അത് 50, 60 ഒക്കെ ആയിട്ട് കുറയും. പിന്നെ 30, 40 എത്തിക്കഴിഞ്ഞാലൊക്കെ അത് അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് എത്തി. അപ്പോ അങ്ങനെയുള്ള അവസരങ്ങളിൽ നമ്മൾ സപ്പോർട്ടീവായിട്ട് അത് ചിലപ്പോൾ കൂട്ടാൻ വേണ്ടി നമ്മൾ മരുന്ന് കൊടുക്കുക, അല്ലെങ്കിൽ ഇഞ്ചക്ഷനായിട്ട് നമ്മുടെ പ്ലേറ്റ്ലെറ്റ്, നമ്മുടെ ശരീരത്തിലുള്ള ബ്ലഡ്, നമ്മൾ ദാനം ചെയ്യുന്ന ബ്ലഡ്, കൊടുക്കുന്ന ബ്ലഡ്, നമ്മൾ എല്ലാ അതിന്റെ ഓരോ കോമ്പണൻസ് ആയിട്ട്, അതിന്റെ രക്തത്തിലെ ഓരോരോ
അണുക്കളായിട്ട് നമുക്ക് തിരിക്കാൻ സാധിക്കും. ബ്ലഡ് കോമ്പണൻസ് എന്ന് പറയും, അത് ശേഖരക്താണുക്കളാവട്ടെ, റെഡ് ബ്ലഡ് സെൽസ് ആവട്ടെ, അതുപോലെ തന്നെ പ്ലേറ്റ്ലെറ്റ്സ് ആവട്ടെ. പ്ലേറ്റ്ലെറ്റ് മാത്രമായിട്ട് കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. അതല്ലെങ്കിൽ അത് കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഒന്നിച്ച് ബ്ലഡ് തന്നെ കയറ്റും. ഇതൊക്കെ അതിന്റെ കൂടെ നമ്മൾ പൂർണ്ണമായ വിശ്രമം, അതിന്റെ കൂടെ ഇടയ്ക്കിടയ്ക്ക് ബി പി ചെക്ക് ചെയ്യുക, അതുപോലെ നമ്മുടെ ശരീരത്തിൽ ഞാൻ പറഞ്ഞല്ലോ രക്തം രക്തസ്രാവം ഉണ്ടാവുക എന്നുള്ളതാണ് അതിന്റെ ഗുരുതരമായ ഒരു അവസ്ഥ. അതിന് കാരണമാകുന്നത് ഈ പ്ലേറ്റ്ലെറ്റിന്റെ അളവ് കുറവാണ്. അപ്പൊ പ്ലേറ്റ്ലെറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ സാധാരണഗതിയിൽ രക്തസ്രാവം ഉണ്ടാവാത്ത സ്ഥലങ്ങളിൽ നിന്ന് രക്തം വരാം. അതായത് തൊലിയിൽ രക്തം കട്ട പിടിച്ച് നിൽക്കാം, മൂക്കിൽ നിന്ന് രക്തം വരാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ കുറെ കൂടെ ഗുരുതരമായ ഒരവസ്ഥയാണ്. അപ്പോൾ ഒരു ഇടക്കിടക്ക് അത് നമ്മൾ ചെക്ക് ചെയ്യേണ്ടി വരും. അതായത് ഇങ്ങനെ ഡെങ്കിപ്പനിയാണെന്ന് ഉറപ്പുവരിച്ച ആൾക്ക് ഹോസ്പിറ്റലിൽ കിടന്ന് ഒന്ന് രണ്ട് ദിവസമെങ്കിലും കിടന്ന് രക്താണുക്കളുടെ അളവ് കാര്യമായ രീതിയിൽ കൂടുന്നുണ്ടോ അതല്ലെങ്കിൽ അപകടകരമായ രീതിയിൽ കുറയുന്നുണ്ടോ എന്നുള്ളതൊക്കെ ഇടക്ക് പരിശോധിക്കേണ്ടതായിട്ട് വരും. നിങ്ങൾ ആരെങ്കിലും കേട്ടോ ഇങ്ങനെ ഡെങ്കിപ്പനി വരുന്ന, അല്ലെങ്കിൽ പനി അടുത്ത കാലത്ത് പനി വന്ന് മരിച്ച ആളുകൾ, പല ആളുകളും പരിചയത്തിലും അല്ലെങ്കിൽ വിദൂര ബന്ധത്തിലൊക്കെ അങ്ങനെ മരണം വരെ സംഭവിച്ചതാണ് നാട്ടിൽ. അതുകൊണ്ട് ശ്രദ്ധിക്കുക. എന്റെ ജ്യേഷ്ഠൻ ഗൾഫിലാണ്, ജിദ്ദയിൽ ജ്യേഷ്ഠന് ഈ പനി ഉണ്ടായിട്ട് ഡെങ്കിപ്പനിയാണെന്ന് അറിഞ്ഞു. എങ്ങനെയാണ് ഇത് വരുന്നതെന്ന് അറിയില്ല. അവിടെ കൊതുകുണ്ടോ, മൂട്ടയുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. കൊതുകുണ്ടോ അവിടെ ജിദ്ദയിലും അതുപോലെ എമിറേറ്റ്സിലൊക്കെ? എമിറേറ്റ്സിലൊക്കെ ഉണ്ടോ കൊതുകുണ്ട് അല്ലേ? എന്തായാലും നമുക്ക് കേരളത്തിൽ വലിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പോ ഈ ബംഗാളികളും നോർത്ത് ഈസ്റ്റ് കുറെ വരുന്നുണ്ട്. നമ്മളിവിടെ ഇല്ലാത്ത പല രോഗങ്ങളും ഇപ്പം നമ്മുടെ ഇവിടെ കൂടുതലായി കണ്ടുവരുന്നുണ്ട്. ഈ അടുത്ത കാലത്ത് തൃശൂർ മെഡിക്കൽ കോളേജിൽ കാലാജാർ എന്ന് പറയുന്നൊരു അസുഖം നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരുന്നേ ഇല്ലാത്തൊരു അസുഖമാണ്. അപ്പൊ ഇവര് കൊണ്ടുവരുന്ന സമയത്ത് നമ്മൾ കൂടുതലായിട്ട് പേടിക്കേണ്ട മലേറിയ, അതുപോലെ ഇത്തരം കാലാജാർ പോലെയുള്ള അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള അസുഖങ്ങൾ വരെ ഇപ്പോ നമ്മൾ കേരളത്തിൽ നമ്മൾ പേടിക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. അതുപോലെ ക്ഷയരോഗം അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇതിൽ അപകടകരമായ രീതിയിൽ കേരളത്തിൽ പിടുത്തം വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഏതായിരുന്നാലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പനിയുണ്ടെങ്കിൽ, അത് രണ്ട് മൂന്ന് ദിവസത്തിൽ കൂടുതൽ പനിയുണ്ടെങ്കിൽ എന്തായാലും ഒരു നല്ല ഡോക്ടറെ കാണിക്കുക. ഡോക്ടർ പരിശോധിക്കാൻ നിർദ്ദേശിക്കുകയാണെങ്കിൽ അത് നിർബന്ധമായും ചെയ്യാൻ ശ്രമിക്കുക. അതിനു പുറമെ കൗണ്ട് കുറവാണ് എന്ന് ഡോക്ടർ പറയുകയും അത് ഗൗരവത്തിലെടുക്കണം, അല്ലെങ്കിൽ അഡ്മിറ്റ് ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതിന്റെ ഗൗരവം മനസ്സിലാക്കി അഡ്മിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ തുടർന്നുള്ള പരിശോധനകൾക്കോ തയ്യാറാവുക. ഇത് പറയാൻ കാരണം ഞാൻ എനിക്ക് ഉള്ള ഒരു കേട്ടുള്ള അറിവാണ്. അതായത് അടുത്ത സമയത്തുണ്ടായത് ഒരു സ്ത്രീക്ക് പനി ഉണ്ടായിരുന്നു, ഡോക്ടർ കാണിച്ചിരുന്നു, പക്ഷെ പിന്നീട് 10 ദിവസം കഴിഞ്ഞിട്ട് വേറെ ഡോക്ടർ എടുത്തി, അപ്പോഴും പനിയാണ്. അപ്പോൾ പരിശോധിച്ച സമയത്ത് ഇങ്ങനെ കൗണ്ട് കുറവായിരുന്നു, ഡോക്ടർ അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു, പക്ഷെ കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ, ഞങ്ങൾ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞു. പക്ഷെ അവര് പിന്നീട് മരണം സംഭവിക്കാനുണ്ടായത്. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തുടക്കത്തിൽ നമ്മൾ രക്തം പരിശോധിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൽ കണ്ടുകൊള്ളുന്നില്ല. ഒരു 3-4 ദിവസമൊക്കെ കഴിഞ്ഞ ശേഷമായിരിക്കും ചിലപ്പോൾ കൗണ്ട് കുറയുന്നത്. കൗണ്ട് കുറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ഡെങ്കിന്റേതായിട്ടുള്ള പ്രത്യേക പരിശോധനകൾ നടത്തുള്ളൂ. അപ്പോഴാണ് നമുക്ക് ഡെങ്കു ആണെന്ന് ഉറപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഏതായാലും നാട്ടിലുള്ള ഇപ്പോഴത്തെ അവസ്ഥയിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു പനിയായിട്ട് ഡെങ്കി മാറിയിട്ടുണ്ട്. അപ്പോ അതിനെക്കുറിച്ച് ചെറിയൊരു ബോധവൽക്കരണം മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതിന്റെ ലക്ഷണങ്ങൾ ഞാൻ ഒരിക്കൽ കൂടി പറയാം. ശക്തമായ പനി, മേലുവേദന, കണ്ണിന് പിന്നിലുള്ള വേദന, പനിയുടെ ഗുളിക വെച്ചിട്ടും വിട്ടുമാറാത്ത ക്ഷീണം, ഇതൊക്കെ ഉണ്ടെങ്കിൽ 3 ദിവസത്തിൽ കൂടുതലുള്ള പനി ഉണ്ടെങ്കിൽ, അതുപോലെ അടുത്ത ആർക്കെങ്കിലും പനികളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഡോക്ടറെ സമീപിക്കുക. ഡോക്ടർ രക്തം പരിശോധിക്കാൻ നിർദ്ദേശിക്കുകയാണെങ്കിൽ അത് അതിന്റെ ഗൗരവം മനസ്സിലാക്കി അതിനോട് സഹകരിക്കുക. അതുപോലെ രക്തപരിശോധനയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ട്, കൗണ്ട് കുറവാണ് എന്നൊക്കെ പറയുകയാണെങ്കിൽ തുടർന്നുള്ള പരിശോധനകൾക്കോ അല്ലെങ്കിൽ ഡോക്ടർ അഡ്മിറ്റ് ചെയ്യാനോ മറ്റോ പറയുകയാണെങ്കിൽ അതിനോ സഹകരിക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ വീണ്ടും രണ്ടാമത് വേറെ ഏതെങ്കിലും ഡോക്ടർ അഭിപ്രായവും ചോദിക്കാവുന്നതാണ്. എന്തായാലും ശ്രദ്ധിക്കുക. അതൊരു ഒരാഴ്ച സമയം കൊണ്ട് വീണ്ടും പഴയ നോർമലായിട്ട് വരുന്നതാണ്. നമുക്ക് അതിന് പ്രത്യേകിച്ച് ചികിത്സ വേണ്ട എന്നാണ് നമ്മൾ പറയുക. ചികിത്സ ഇല്ലാത്തതിന് എല്ലാ വൈറൽ രോഗങ്ങൾക്കും അതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ കാര്യമായ ചികിത്സ ഈ വൈറൽ അസുഖങ്ങൾക്ക് ഉണ്ടാവില്ല. അത് നമുക്ക് നമ്മുടെ ശരീരത്തിന് അതിന് ആ ഒരു അസുഖത്തിന് മറികടക്കാനുള്ള സമയം നമ്മൾ അതിന് സപ്പോർട്ട് ചെയ്യുക. ഇതാണ് അതിന്റെ ചികിത്സാ രീതി. അത് നമ്മുടെ മഞ്ഞപ്പിത്തമാണെങ്കിലും ശരി,
വൈറസ് പനിയുള്ള വൈറൽ പനികളായ സാധാരണ വൈറൽ ഇൻഫെക്ഷനുകളാണെങ്കിലും ശരി, അതുപോലെ തന്നെ ഡെങ്കി പനിയാണെങ്കിലും ശരി, അതിന് നമ്മൾ സപ്പോർട്ടീവ് ട്രീറ്റ്മെന്റ് എന്നാണ് പറയുന്നത്. അത് ചെയ്യുക. അതിന് ആ ശരീരത്തിന് നമ്മളൊരു മുറിവുണ്ടായി കഴിഞ്ഞാൽ മുറിവ് ഉണങ്ങാൻ വേണ്ടി നമ്മൾ കാത്തു നിൽക്കുന്ന പോലെ നമ്മുടെ ശരീരത്തിന് ഈ രോഗാണുക്കൾ കൊണ്ടുണ്ടായിട്ടുള്ള ആ ഒരു ആഘാതം അല്ലെങ്കിൽ ആ അതിന് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ആ രോഗാവസ്ഥ സ്വയം നമ്മുടെ ശരീരം തന്നെ മുറിവുണക്കുന്ന രീതിയിൽ അത് മാറി വരാനുള്ള സമയം നമ്മുടെ ശരീരത്തിന് റെസ്റ്റ് കൊടുക്കുക. ആ സമയത്ത് എന്തെങ്കിലും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാവുന്നുണ്ടോ എന്നുള്ളത് ഒരു ഡോക്ടറുടെ നിർദ്ദേശത്താലോ അല്ലെങ്കിൽ ഡോക്ടറുടെ നേരിട്ടുള്ള കീഴിലോ ഇടക്കിടക്ക് പരിശോധിക്കുക. ഇതൊക്കെയാണ് പൊതുവെ ഇപ്പോഴത്തെ പനിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അത് പൊതുവെ ഇത്തരം കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കുന്നുണ്ട്. എന്തെങ്കിലും ചോദ്യങ്ങൾ അതിലുണ്ടെങ്കിൽ ആ ചോദ്യത്തിലേക്ക് വേണ്ടി ഞാൻ മൈക്കിൽ ചെയ്യുന്നു. സജീവന്ത് ഉസ്താദ് മൈക്ക് ഉയർത്തി വന്നിരുന്നു. ഉസ്താദിന് ചോദ്യം ഉണ്ടെങ്കിൽ ഞാൻ മൈക്കിൽ ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. അതല്ല, ഇതല്ലാതെ വേറെ എന്തെങ്കിലും വിഷയങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ പറയാം. അറിയാത്താണെങ്കിൽ പിന്നീട് റെഫർ ചെയ്തിട്ട് പറയാൻ ശ്രമിക്കാം ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും. അതാ പിന്നെ പാതി വഴിയിലാണ് ഞാൻ എത്തിയതെങ്കിലും ഏതായിരുന്നാലും ഇന്നും എന്റെ വീട്ടിൽ നിന്ന് വിളിച്ചു പറഞ്ഞത് മകന് രണ്ട് ദിവസമായിട്ട് പനി, ഭയങ്കര പനിയാണ്. വിശദമായിട്ട് ഞാൻ ചോദിച്ചിട്ടില്ല. പിന്നെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയിരുന്നു, പ്രശ്നമൊന്നുമില്ലാന്നാ പറഞ്ഞെന്ന് പറഞ്ഞു. പക്ഷെ അവന് പിന്നെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ തളർന്നിങ്ങനെ കിടക്കുമ്പോ എന്തൊക്കെയോ പറയാം, ഒരു പേടിച്ചതുപോലെ സംസാരിക്കുക, ആരെങ്കിലും വരുമ്പോ കരയുക, അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. അത് ഇതിന്റെ ഭാഗമാണോ അല്ലെങ്കിൽ അത് മറ്റു വല്ലതും കാണിക്കേണ്ടതുണ്ടോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ കൈപ്പറ്റിയത്. ഏതായിരുന്നാലും ഡോക്ടർ അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കുമെന്ന് വിശ്വസിക്കുന്നു. എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ ഡോക്ടർ, ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? ഡോക്ടർ ഉണ്ടല്ലോ ഓൺലൈനില്, മൈക്കിൽ ലീസയാണ്. ഡോക്ടർ കേട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. ബഹുമാനപ്പെട്ട സാജിയന്ത് ഉസ്താദ് ചോദിച്ചിട്ടുള്ളത് കുട്ടിക്ക് പനി രണ്ടു ദിവസമായിട്ട് നല്ല കട്ടിയിൽ പനിയുണ്ട്, പനി കുറയുന്നില്ല. അതിന്റെ കൂടെ സംസാരത്തിൽ ചെറിയ പ്രശ്നങ്ങളാണ്. കുട്ടിക്ക് എത്ര പ്രായമുണ്ട്? അതല്ലേ, കുട്ടിക്ക് എത്ര പ്രായമുണ്ട്? 6.5. പനിയോടുകൂടെ അവസ്മാരം എന്തെങ്കിലും മുമ്പ് ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. അപസ്മാരം ഒന്നും ഇല്ലെങ്കിൽ സാധാരണ കൂടിയ പനിയുടെ ആയിട്ടുള്ള ഒരു ചെറിയ സംസാരത്തിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവാം. എന്നല്ലാതെ പനി കുറയുമ്പോൾ അത് മാറുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ ടെൻഷൻ അടിക്കേണ്ട. പക്ഷെ പനി മരുന്ന് കൊടുത്തിട്ടും പനി കൺട്രോൾ ആവുന്നില്ലെങ്കിൽ ഡോക്ടർ തന്നെ ഒന്ന് വീണ്ടും കാണിക്കേണ്ടതായിട്ട് വരും. പനി എന്ന് പറഞ്ഞാൽ നമുക്ക് തൊടുമ്പോൾ ചെറിയ കുട്ടികളിലൊക്കെ ആണെങ്കിൽ കയ്യിലും അതുപോലെ നമ്മുടെ കൈവെള്ളയിൽ അതുപോലെ നെറ്റിയിലൊക്കെ കുറച്ച് കൂടുതൽ പനി ഉണ്ടാവാം. പക്ഷേ ഈ ഈ പ്രായത്തിൽ, അതായത് ഒരു വയസ്സ് മുതൽ 6-7 വയസ്സ് വരെ പനിയോടുകൂടെ ശ്രദ്ധിക്കേണ്ടത്, ഈ പനി കൂടുന്ന സമയത്ത് കുട്ടികളിൽ കുട്ടികളുടെ ബ്രെയിൻ, അതായത് തലച്ചോറ് എന്ന് പറയുന്നത് അപ്പോഴും വളർന്നുകൊണ്ടിരിക്കുകയാണ്, പൂർണ്ണ വളർച്ച അപ്പോഴും എത്തിയിട്ടില്ല. അപ്പൊ ആ പൂർണ്ണ വളർച്ച എത്താത്ത സമയത്ത് നമ്മൾ പെട്ടെന്ന് നമ്മുടെ ശരീരത്തിലെ ചൂട് പെട്ടെന്ന് കൂടുമ്പോൾ, അതായത് പനി തുടക്കത്തിലെ സമയത്ത് തന്നെ അവർക്ക് ആ തലച്ചോറിന് താങ്ങാൻ പറ്റാതെ ചിലപ്പോൾ അപസ്മാരം പോലെ ഉണ്ടാവാം. അതിന് നമ്മൾ സാധാരണഗതിയിൽ ഫെബ്രുവരി ശീഷർ എന്നാണ് പറയുന്നത്. ഫെബ്രുവരി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് പനി എന്നാണ്, അതോട് പനിയോട് കൂടെയുള്ള അപസ്മാരം. അതൊരു വയസ്സ് മുതൽ ഒരു 6-7 വയസ്സ് വരെയൊക്കെ ഉണ്ടാവാം. അങ്ങനെയുള്ള ആളുകൾക്ക് പിന്നീട് ഭാവിയിലേക്ക് അപസ്മാരം ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണെങ്കിലും പനി കാര്യമായി കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് അതിൽ പ്രധാനം. അങ്ങനെ ഒരിക്കൽ ഉണ്ടായ ആളുകൾക്ക് ഞാൻ ഇത് പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഇങ്ങനെ ഇപ്പോൾ ഈ പനിയോട് കൂടിയ പനിയോട് കൂടെയുള്ള ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ പ്രായത്തിൽ. അത് കൈകാലിട്ട് അടിക്കുക അല്ലെങ്കിൽ ബലം പിടിക്കുക, കണ്ണ് മുകളിലേക്ക് പോവുക,
ഈ ഇങ്ങനെയാണ് സാധാരണഗതിയിൽ ഈ കുട്ടികളുടെ അപസ്മാരത്തിന് ലക്ഷണങ്ങൾ ഉണ്ടാവുക. പക്ഷേ ചിലപ്പോൾ ചില പ്രത്യേക റിപ്പിറ്റേറ്റീവ് ആയിട്ടുള്ള മൂവ്മെന്റ്സ് ചുണ്ട് അത് ഒന്നും ഉണ്ടാവില്ല. ഞാൻ പറയും അതിൽ ഇപ്പൊ പനി ഉണ്ടാകുമ്പോൾ ഉണ്ടാവുന്ന ചെറിയ ഗൗരവമായ വിഷയങ്ങൾ പൊതുവെ കൂടുതൽ കണ്ടുവരുന്നൊരു കാര്യം ഉള്ളത് ഒന്ന് പറഞ്ഞെന്ന് മാത്രം. അപ്പോ റിപ്പിറ്റേറ്റീവ് ആയിട്ടുള്ള മൂവ്മെന്റ്സ് അതായത് തുടർച്ചയായിട്ട് വരുന്ന ചുണ്ടനക്കങ്ങൾ, കൈ പെട്ടെന്ന് വല്ലാതെ പ്രത്യേക രീതിയിൽ അനക്കുക, ഇതൊക്കെ ചിലപ്പോൾ അവസ്മാരത്തിന്റെ ലക്ഷണങ്ങളായിട്ട് വരാം. ഏതായാലും അത് പനിയില്ലാത്ത സമയത്ത് ഉണ്ടാവുക, അല്ലെങ്കിൽ പനിയുള്ള സമയത്ത് തന്നെ ഒന്നിൽ കൂടുതൽ അണക്കം ഉണ്ടാവുകയാണെങ്കിൽ കുറച്ച് ഞരമ്പിന്റെ ഡോക്ടറെ തന്നെ ഒന്ന് ചിലപ്പോൾ കാണിക്കേണ്ടതായിട്ട് വന്നു. ഏതായാലും നിങ്ങളിപ്പോൾ രണ്ടു ദിവസം മരുന്ന് കഴിച്ചു ഒരു, അപ്പൊ നിങ്ങൾ കൂടുതൽ പനി ഉണ്ടെന്ന് സമയം പറയുന്ന സമയത്ത് നമുക്ക് വീട്ടിലേക്ക് വെച്ച് നോക്കാവുന്നതാണ്. തെർമോമീറ്റർ വെച്ചിട്ട് പനി നോക്കാൻ എല്ലാവർക്കും ശരിക്കും അറിഞ്ഞിരിക്കേണ്ടതാണ്. ശരിക്കും തെർമോമീറ്റർ ഒക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ, ഒരു നാട്ടിലൊക്കെ ആണെങ്കിൽ 35 രൂപയെ വരുള്ളൂ ഒരു തെർമോമീറ്റർ, നമ്മുടെ ചൂടളക്കുന്ന സാധനം. അത് വെച്ചിട്ട് കുട്ടിയുടെ പനി നോക്കുക. അത് വല്ലാതെ കൂടുതലാണെങ്കിൽ വീണ്ടും ഡോക്ടറെ അടുത്ത് ഒന്നുകൂടെ കാണിക്കേണ്ടി വരിക, അല്ലെങ്കിൽ രണ്ടു ദിവസം കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസമോ അല്ലെങ്കിൽ നാലാമത്തെ ദിവസമോ രക്തം പരിശോധിക്കുകയോ ചെയ്യേണ്ടി വന്നേക്കാം. ഏതായാലും പൊതുവെ പനിയുടെ കാര്യത്തിൽ അത് പനിയുടെ മരുന്ന് കഴിച്ചിട്ടും വലിയ കാര്യമായ മാറ്റമില്ലാത്ത ചില അതിന് പനിയുടെ മരുന്നിന് ഒരു പ്രധാന കാര്യം ചിലപ്പോൾ ഡോക്ടർമാർ കൊടുക്കുന്നത് ആവശ്യത്തിനുള്ള ഡോസ് എത്തിയിട്ടുണ്ടാവാനുള്ള സാധ്യത ചില സമയങ്ങളിൽ അങ്ങനെ ഉണ്ടാവാറുണ്ട്. അതായത് കുട്ടികളുടെ പ്രായവും വളർച്ചയും ചില ആളുകളിൽ വ്യത്യാസം ഉണ്ടായിരിക്കാം. അപ്പോൾ ശരിക്കും നമ്മൾ കുട്ടിയുടെ വെയിറ്റ് നോക്കിയിട്ട് വേണം കുട്ടികൾക്ക് മരുന്ന് കൊടുക്കാൻ. കുപ്പിമരുന്നൊക്കെ ആണെങ്കിൽ 6 വയസ്സിൽ കുപ്പിമരുന്നൊന്നും ശരിക്കും ഇഷ്യൂ ഇല്ല, കാരണം ഒരു 3-3.5 വയസ്സ് വരെയൊക്കെ കുപ്പിമരുന്ന്, പിന്നെ അത് കഴിഞ്ഞാൽ ഗുളിക. അപ്പൊ എന്തായാലും ശരിക്ക് കുട്ടികളിൽ ഒരു പ്രായപൂർത്തി 50 വയസ്സിന് 50 കിലോയ്ക്ക് താഴെയുള്ള കുട്ടികളിലൊക്കെ എല്ലാവരിലും കഴിവതും വെയിറ്റ് നോക്കിയിട്ട് വേണം ഡോക്ടർമാർ മരുന്ന് നിർദ്ദേശിക്കാൻ. ചിലപ്പോൾ അത് വളരെ കുറഞ്ഞു പോയി ഇതായിട്ട് ചില ആൾക്കാർ കണ്ടു, അതൊരു കാരണമായിരിക്കാം ചിലപ്പോൾ ഈ പനിയുടെ. പിന്നെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ പനിയുടെ മരുന്ന് കൊടുക്കേണ്ടത് വെറുതെ ഒരു 3 നേരം നമ്മൾ എഴുതിയുള്ളൂ. പക്ഷേ 3 നേരം എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറിൽ 8 മണിക്കൂർ ഇടവിട്ട് കൊടുത്താലാണ് ശരിക്ക് 3 നേരം ആവുക പനിയുടെ മരുന്ന്. പാരസെറ്റമോൾ ആണെങ്കിൽ അത് ശരിക്ക് 6 മണിക്കൂർ ഇടവിട്ട് വരെ കൊടുക്കാവുന്നതാണ്. അതേസമയം നമ്മൾ രാവിലെ എന്ന് പറഞ്ഞാൽ ഒരു നമുക്ക് രാവിലെ 6 മണി രാവിലെയാണ്, 10 മണി രാവിലെയാണ്, നമ്മൾ 10 മണിക്ക് കൊടുത്തു. ഉച്ചയ്ക്ക് 2 മണി തന്നെ ഉച്ചയാണ്, 10 മണി കഴിഞ്ഞ് പിന്നെ 2 മണി, വൈകിട്ട് ഒരു 7 മണി കഴിഞ്ഞാൽ രാത്രിയായി. അതോടുകൂടി നമ്മുടെ മരുന്ന് കൊടുപ്പ് കഴിഞ്ഞെങ്കിൽ പിന്നെ രാത്രിയിൽ എന്തായാലും പനിക്കും. കാരണം നമ്മൾ കൃത്യമായ ഇടവേളകളിലല്ല മരുന്ന് കൊടുത്തിട്ടുള്ളത്. അപ്പോ അതൊന്ന് ശ്രദ്ധിക്കുക ആദ്യം. പിന്നെ എത്ര അളവാണ് നമ്മൾക്ക് പനിയുടെ മരുന്ന് കൊടുക്കാൻ പറഞ്ഞത് അത് ശ്രദ്ധിക്കുക. എന്നിട്ട് പനി പാരസെറ്റമോൾ ആണെങ്കിൽ 8 മണിക്കൂർ ഇടവിട്ടോ അതല്ലെങ്കിൽ 6 മണിക്കൂർ ഇടവിട്ടോ കൊടുക്കാവുന്നതാണ്. അത് കഴിഞ്ഞിട്ടും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഡോക്ടറെ നിർബന്ധമായിട്ട് കാണേണ്ടതായിട്ട് വരും. അപ്പോൾ പൊതുവെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ മാത്രം സൂചിപ്പിച്ച് അടുത്ത ചോദ്യത്തിന് വേണ്ടി മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. ഷാജി ഹംദന്റെ ഡൗട്ട് തീർന്നു കാണും എന്ന് മനസ്സിലാക്കുന്നു. ഡോക്ടർ, എന്റെ സംശയം, ഈ പനി ശരീരത്തിന്റെ ഏത് അവയവത്തിലാണ് അത് ബാധിക്കുക, അല്ല ശരീരത്തിന് മൊത്തം അത് ബാധിക്കുമോ, അതല്ല ശരീരത്തിന്റെ ഏതെങ്കിലും പ്രത്യേക അവയവത്തിനാണോ അത് ബാധിക്കുന്നത്? ഒന്ന്. രണ്ടാമത്തത്, നമ്മൾ ഡോക്ടർമാരടുത്ത് അഡ്മിറ്റ് ആവുകയൊക്കെ ചെയ്താൽ ഡോക്ടർമാരെന്താ ചൂടുവെള്ളം അങ്ങനെ പിന്നെ കൊണ്ടുവന്നിട്ട് അതില് ശീല മുക്കിയിട്ട് കുട്ടിയാണെങ്കിൽ കുട്ടിയെ എപ്പോഴും ഇങ്ങനെ തുടച്ചു കൊടുക്കാൻ പറയാറുണ്ട്. അപ്പൊ ശരീരത്തിന്റെ പുറത്ത് തൊലിയുടെ ഭാഗത്താണെങ്കിലല്ലേ അതുകൊണ്ട് ഉപകാരമുള്ളൂ, ശരീരത്തിന്റെ അകത്ത് നിന്നാണെങ്കിൽ അതുകൊണ്ട് ഉപകാരപ്പെടുമോ എന്ന്. അപ്പൊ ആദ്യത്തെ ചോദ്യത്താണ് ഡോക്ടർ മനസ്സിലായി കാണും എന്നാ മനസ്സിലാക്കുന്നത്, ശരീരത്തിന്റെ ഏത് ഭാഗത്താണ് ഈ പനി എന്നുള്ള, ശരീരത്തിന് മൊത്തം അത് ബാധിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക അവയവത്തിനാണോ? രണ്ടാമത്തത്, ഈ ശീല കൊണ്ട് ഇങ്ങനെ തുടച്ചു കൊടുക്കുന്നത് കൊണ്ട് എന്താണ് പ്രയോജനം ഉള്ളത്? ഞാൻ മൈക്കൂടുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്. രണ്ടും കുറച്ച് ഒരു പ്രസക്തമായ ചോദ്യം തന്നെയാണ്. ഒന്ന്, ശരീരത്തിന്റെ ഏത് ഭാഗത്താണ് ഈ പനി എന്ന് പറയുന്ന സംഭവം ഉണ്ടാകുന്നത്? കാര്യമായിട്ട് പറയാണ്, പനി എന്ന് പറയുന്നത് ഒരു ശരിക്ക് ശരീരത്തിന്റെ ഒരു പ്രതിരോധമാണ്. നമ്മുടെ ശരീരത്തിൽ അണുക്കൾ കയറുമ്പോൾ അണുക്കളുടെ ശരിക്ക് ആ അണുവിന്റെ പ്രത്യുൽപാദനം കുറയ്ക്കുക എന്നുള്ളതാണ് പനിയുടെ പ്രധാന ഉദ്ദേശം.
എന്തെങ്കിലും ഒരു ബാക്ടീരിയ ഉണ്ടെങ്കിൽ അത് കൂടിയ ചൂടിൽ അധികം വളരില്ല. അതിനുവേണ്ടിയാണ് ഒരു പ്രധാന കാര്യം. അപ്പോ എന്ത് പനി, ചിലപ്പോ അത് അത് ഒരു പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള കാര്യം. അതേസമയം പനി കൂടിക്കഴിഞ്ഞാൽ അത് വളരെ പിടുത്തം വിട്ട പനിയാണെങ്കിൽ അതും ശരീരത്തിന് ദോഷമാണ്. അതുകൊണ്ടാണ് നമ്മൾ പനി ചില സമയത്ത് കൺട്രോൾ ചെയ്യുന്നത്, ചില സമയത്ത് അങ്ങനെ അതിൻ്റെതായുള്ള ഗൗരവത്തിൽ മാത്രം ചില പനി എടുക്കുന്നത്. അപ്പോൾ പനിക്കായിട്ടുള്ള പല കാരണങ്ങളുണ്ട്. അത് എന്തെങ്കിലും അണുബാധ ആയിരിക്കാം, ചെറിയ അധികം കുഴപ്പമില്ലാത്ത വൈറൽ ഇൻഫെക്ഷൻ മുതൽ കുറച്ച് ഗൗരവമുള്ള തലയിൽ തലയുടെ പാടയിൽ ഇൻഫെക്ഷൻ കയറുന്നത് മെനിഞ്ചൈറ്റിസ് എന്ന് പറയും. അതുപോലെ തന്നെ നമ്മുടെ ടി ബി, അങ്ങനെ പല പല ചില ഏതെങ്കിലും ഭാഗത്ത് പഴുപ്പുണ്ടായി, നമ്മൾ കയ്യിൽ കാലിലൊക്കെ മുറിവിലൊക്കെ പഴുപ്പുണ്ടാവില്ലേ, ചോരക്കുരി എന്നൊക്കെ പറയും, അതൊക്കെ ഒരു ഇൻഫെക്ഷനാണ്, ഒരു ചെറിയ അണുബാധയാണ്. അപ്പോൾ ഏതുതരം അണുബാധയ്ക്കും പനി ഉണ്ടാകും. അത് അണുബാധയല്ലാതെ മറ്റ് ശരീരത്തിലുണ്ടാകുന്ന ചില ഇമ്മ്യൂണോളജിക്കൽ കാരണങ്ങളും പനിക്കുണ്ടാകും. വാദം എന്ന് വേണമെങ്കിൽ മലയാളത്തിൽ പറയാം, വാദ ചില വാദങ്ങളും പനിക്ക് കാരണം. ഇതൊക്കെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിലുണ്ടാകും, നമ്മൾ റെഗുലേറ്റർ ഉണ്ട് നമ്മുടെ ശരീരത്തിൽ തന്നെ, ശരീരത്തിന്റെ ഊഷ്മാവ് കൺട്രോൾ ചെയ്യുന്ന റെഗുലേറ്റർ ഹൈപ്പോതലാമസിന് അടുത്തായിട്ടാണ്, ഹൈപ്പോതലാമസുമായിട്ട് ബന്ധപ്പെട്ടാണ് ചികിത്സ നിലനിൽക്കുന്നത്. നമ്മുടെ തലച്ചോറിനകത്തുള്ള ഒരു പ്രത്യേക ഭാഗമാണ് ഹൈപ്പോതലാമസ്. തലാമസിന് തൊട്ട് താഴെ എന്നാണ് അതിനർത്ഥം. തലാമസ് എന്ന് പറയുന്നതും നമ്മുടെ ശരീരത്തിനകത്തുള്ള തലച്ചോറിനകത്തുള്ള ഒരു പ്രത്യേക ഒരു ഭാഗമാണ്. അപ്പോൾ ഈ ഹൈപ്പോതലാമസ് മനസ്സിലാക്കുകയാണ് നമ്മുടെ ശരീരത്തിന്റെ പ്രത്യേക കണ്ടീഷനൊക്കെ അനുസരിച്ച്. ഇപ്പോൾ ചൂട് കൂടുതലാണ് വേണ്ടത്, അതനുസരിച്ച് നമ്മൾ അത് ശരീരത്തിന്റെ ഊഷ്മാവ് നോർമലിൽ നിന്ന് 2 ഡിഗ്രി കൂട്ടണം എന്ന് തലാമസ് ഹൈപ്പോതലാമസ് തീരുമാനിച്ചാൽ അപ്പോൾ ശരീരത്തിലെ ഊഷ്മാവ് കൂടാൻ വേണ്ടി ശരീരം ശ്രമിക്കും. അത് ചിലപ്പോൾ വിറയലായിട്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലുള്ള ഉപാപചയ പ്രവർത്തനങ്ങൾ കൂട്ടിയിട്ടായിരിക്കാം. ചില ആൾക്ക് അതുകൊണ്ടാണ് പെട്ടെന്ന് പനി കൂടുന്ന സമയത്ത് വിറയലുണ്ടാകുന്നത്. അത് വിറയലുണ്ടാവുക എന്നുള്ളത് വിറയ്ക്കുന്നതനുസരിച്ച് നമ്മുടെ ശരീരത്തിൽ കൂടുതൽ താപം ഉണ്ടാകുന്നുണ്ട്, ഊഷ്മാവ് ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ പനിക്കൊരു കാരണം. അതല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിനകത്തുള്ള കലോറികൾ, ഊർജം കൂടുതൽ കത്തിച്ചു കളഞ്ഞിട്ടൊക്കെ പനി വരും. എന്തായാലും പനി വരുമ്പം എല്ലാ ഭാഗത്തും ഒരുപോലെയാണ് പനി വരിക. പനിയുടെ കാരണങ്ങൾ പ്രധാനമായിട്ട് അണുബാധ അല്ലെങ്കിൽ വാദം പോലെയുള്ള കാര്യങ്ങൾ, ഇപ്പോഴുള്ള ഞാൻ പറഞ്ഞ സാധാരണ പകർച്ചപ്പനി മുതൽ എല്ലാ പനികളും എല്ലാ ഇൻഫെക്ഷനും എല്ലാ അണുബാധകളും കാരണമായി തലച്ചോറിനകത്തുള്ള ഹൈപ്പോതലാമസിന്റെ നിയന്ത്രണത്തിൽ ശരീരത്തിന്റെ തന്നെ ഊഷ്മാവ് ഒന്ന് റീസെറ്റ് ചെയ്യുന്നതാണ് ഈ പനി എന്ന് പറയുന്നത്. അപ്പോൾ അത് ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും വരും. പിന്നെ രണ്ടാമത്തെ ചോദ്യം, ശരീരത്തിന് പുറത്ത് തുറച്ചു കൊടുക്കുന്നതുകൊണ്ട് എന്താണ് ഗുണം? അതിപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളൊരു ചായ, ചൂടുള്ള ചായയാണ് അത്, നമ്മൾ പരത്തി നിരത്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ചൂടാറും. അതേസമയം നമ്മൾ അതിപ്പോ അത് നല്ല ഫ്ലാസ്കിനകത്ത് വെച്ച് കഴിഞ്ഞാലും ചൂട് അതേപോലെ നിലനിൽക്കും. അത്രേ ഉള്ളൂ. അത് നമ്മൾ ചൂട് കുറയ്ക്കാൻ വേണ്ടിയുള്ള സാധനങ്ങൾ നമ്മൾ ചുറ്റും ചെയ്യുക. അത് തൊലിയിൽ കുറഞ്ഞാലും നമ്മുടെ ശരീരത്തിൽ മൊത്തത്തിൽ അതിന്റെ ഗുണം സംഭവിക്കും. അത് തണുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അത് കുട്ടികളിലാണ് പൊതുവെ ചെയ്യാറ്. കുട്ടികളിലെ നമ്മുടെ കുട്ടികളുടെ ശരീരത്തിന്റെ വോളിയം, അതായത് ശരീരത്തിന്റെ മൊത്തം വ്യാപ്തിയും തൊലിയും വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ തൊലി അവർക്ക് നമ്മളെക്കാൾ കുറച്ച് കൂടുതലാണ്. ശരിക്ക് അവരുടെ ആനുപാതികമായി അവർക്ക് തൊലിയുടെ അളവ് കൂടുതലാണ്. അപ്പോൾ അവർക്ക് കുറെ കൂടെ എഫക്റ്റീവാണ്, കുറച്ചുകൂടെ നല്ല രീതിയിൽ അവർ ചൊരിയുടെ തൊലിയിലൂടെ അവരുടെ ഊഷ്മാവ് പുറത്തു പോവുകയും ചെയ്യുന്നുണ്ട്. അത് പൊതുവെ ഈ പേടിക്കുകയെന്ന് ഈ ഞാൻ പറഞ്ഞില്ല, ചെറിയ കുട്ടികളിലൊക്കെ ഒരു 1 വയസ്സ് മുതൽ അല്ലെങ്കിൽ 8 മാസം മുതൽ ഒരു 6-7 വയസ്സ് വരെയൊക്കെ കുട്ടികൾ ഒരു വലിയ പനി വന്നു കഴിഞ്ഞാൽ അവർക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അപസ്മാരം ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ അത് പേടിച്ചിട്ടാണ് പൊതുവിൽ കുട്ടികളിൽ അങ്ങനെ നനച്ചു തുടക്കുന്നത്. നനച്ചു തുടക്കുമ്പോൾ നമ്മൾ വേർപ്പിന്റെ അതേ രീതിയാണ്. വേർപ്പ് നമ്മൾ എന്താ ചെയ്യുന്നത്, വേർപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ പുറത്തേക്ക് ചെറിയ ജലതുള്ളികളെ പുറത്തേക്ക് എത്തുകയാണ്. എന്നിട്ട് അത് കാറ്റിൽ ആ വേർപ്പ് അല്ലെങ്കിൽ ആ ജലം നീരാവിയായിട്ട് നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറപ്പെടാം. നീരാവി ആവാനുള്ള ചൂട് നമ്മുടെ ശരീരത്തിൽ നിന്നാണ് അത് എടുക്കുന്നത്. അതാണ് അതിന്റെ ഫിസിക്സ്. ആ പുറത്തേക്കുള്ള വെള്ളം നമ്മുടെ ശരീരത്തിൽ നിന്ന് ആവിയായി പോകുമ്പോൾ ആവിയാവാൻ ആവശ്യമായിട്ടുള്ള ഊർജം നമ്മുടെ ശരീരത്തിൽ നിന്നാണ് എടുക്കുന്നത്. അതുകൊണ്ടാണ് നനവ് കെട്ടുമ്പോൾ നനയുമ്പോൾ നമുക്ക് ചെറിയ ചൂട് തണുപ്പ് തോന്നുന്നത്. എന്തായാലും അത് പൊതുവെ ഓവറായിട്ട് പറയണ്ട. ഏതായാലും അതുകൊണ്ട് നമുക്ക് ഗുണമുണ്ട്, കുട്ടികളിലാണെങ്കിൽ പ്രത്യേകിച്ചും ഗുണമുണ്ട് ശരീരത്തിന്റെ തണുപ്പ് കുറയ്ക്കുക. അപ്പൊ അതിന്റെ കൂടെ ഒരു കാര്യം കൂടെ പറയുകയാണ്, പ്രത്യേകിച്ച് കുട്ടികളിലൊക്കെ ചൂടുണ്ടെങ്കിൽ നമ്മൾ പുതച്ച് പുതച്ച് വല്ലാതെ പുതപ്പിച്ച് കൊടുക്കുന്നത് തീരെ ഗുണകരമല്ല. പല കുട്ടികളിലും നമ്മൾ ചിലപ്പോൾ പുതപ്പിക്കുന്നതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അവർക്ക് ചൂട് കൂടി തന്നെ നിൽക്കുന്നത്. ശരീരം നമ്മൾ ചൂട് കുറയ്ക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ശരീരം ചെയ്യുന്നുണ്ടെങ്കിലും
നമ്മൾ പുറത്ത് അതിനെ കുറച്ച് വല്ലാതെ മൂടിയിട്ട് കഴിഞ്ഞാൽ ആ പുറത്ത് കളയുന്ന ചൂട് അത്ര കാര്യക്ഷമമായി പ്രവർത്തിക്കില്ല. അപ്പോൾ ആവശ്യത്തിനുള്ള ഡ്രസ്സ് മാത്രം ഇടുക, അല്ലാതെ നമുക്കും തണുപ്പ് തോന്നും, പക്ഷേ നമ്മൾ മൂടിപ്പോച്ചുകൊണ്ടിരുന്നാൽ പനി ക്രമാതീതമായി കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ചോദിച്ച ചോദ്യവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ സൂചിപ്പിച്ചെന്ന് മാത്രം, മറ്റു ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഞാൻ DND ഒഴിവാക്കിയെന്ന് വെച്ചാൽ എൻ്റെ കമ്പ്യൂട്ടർ കീബോർഡൊക്കെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിട്ടിരിക്കണം. അപ്പോൾ PM ഉണ്ടെങ്കിൽ ഒന്നുകിൽ കോമണിൽ ഇടുക, അല്ലെങ്കിൽ അഡ്മിൻസിന് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും എന്നുള്ളതുകൊണ്ടാണ്. പക്ഷേ ആ ഒരു വഴിയിലല്ല PM തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇൻഷാല്ലാ ഞാൻ ഓരോരുത്തർക്ക് ചോദിക്കുന്നവർക്ക് ഞാൻ അങ്ങോട്ട് PM തരാം ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും. മൈക്കിളേസി എന്ന് അസ്സലാം. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. ഡോക്ടർ, ഒരു സംശയം കൂടി. ചെറിയ കുട്ടികൾക്ക് പനിയുള്ള സന്ദർഭത്തിൽ മിക്ക കുട്ടികളും ഒന്നുറങ്ങിപ്പോയാൽ നെട്ടി ഉണരാറുണ്ട്. അത് ഈ പനിയുള്ള സമയത്താണ് കൂടുതലും അത് കാണുന്നത്. സാധാരണ അവസ്മാരത്തിന്റെ അസുഖങ്ങളോ മറ്റില്ലാത്ത കുട്ടിയാണെങ്കിലും പനിയുള്ള സമയത്ത് ഒരു വയസ്സ്, ഒന്നര വയസ്സ്, രണ്ട് വയസ്സൊക്കെ കുട്ടികളാണ് എങ്കിൽ അവർ ഉറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ കിടന്ന്, നമ്മുടെ തോളിൽ തന്നെ കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാലും അവരെന്ത് ചെയ്യാറുണ്ട്? അവർ നെട്ട് പനിയുള്ള സമയത്താണ് അത് കൂടുതലും കാണുന്നത്, പെട്ടെന്ന് നെട്ടുക. അത് എന്തിന്റെ ലക്ഷണമാണ് എന്നും കൂടി ഒന്ന് പറഞ്ഞ തർക്കത്തിലായിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്. പെട്ടെന്നുള്ള നെട്ടലിന് എനിക്ക് അനുഭവപ്പെട്ടുള്ള ഒരു ഒറ്റ കാരണം മാത്രമേ ഉള്ളൂ. കുട്ടികളിൽ ജലദോഷം ഉണ്ടാകുന്ന സമയത്ത് മൂക്കടഞ്ഞു പോകും. അപ്പോൾ കുട്ടികൾ പൊതുവെ നമുക്ക് മൂക്കിലൂടെയും വായിലൂടെയൊക്കെ ശ്വസിക്കാൻ സാധിക്കും. പക്ഷേ കുട്ടികൾക്ക് അങ്ങനെ മൂക്കടഞ്ഞു കഴിഞ്ഞാൽ വായ തുറന്ന് ശ്വസിക്കണമെന്നൊന്നും അറിയില്ല. അപ്പോൾ അവർക്ക് മൂക്കടഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ ശ്വാസമുട്ടലായിട്ട് അനുഭവപ്പെടുകയും അത് ഒരു പെട്ടെന്ന് നെറ്റിയുള്ള കരച്ചിലാവാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് മൂക്ക് അത്യാവശ്യം നല്ല കട്ടിയിൽ സ്ഥിരമായിട്ട് തന്നെ മൂക്കുന്ന് വരുന്നുണ്ടെങ്കിൽ നമ്മൾ അത് അലിയിക്കാനുള്ള തരത്തിലുള്ള ചെറിയ തരത്തിലുള്ള ഉപ്പടങ്ങിയ ചില തുള്ളി മരുന്നുകൾ മൂക്കി ഇട്ടിക്കാൻ വേണ്ടി കൊടുക്കാറുണ്ട്. അത് പല സമയത്തും ഈ ഇത്തരത്തിലുള്ള കുട്ടികളുടെ കൂടുതലുള്ള കരച്ചിലും അതുപോലെ കുറുകൽ പോലെയുള്ള ശബ്ദം, മൂക്കിൻ്റെ അവിടെ നിന്നുണ്ടാകുന്ന കുറുകൽ പോലുള്ള ശബ്ദമൊക്കെ കുറയ്ക്കാനും സഹായിക്കാറുണ്ട്. അപ്പോൾ അതൊരു കാരണമാകാം. പിന്നെ അതല്ലാതെ പനി ഇല്ലാത്ത സമയത്ത് ഈ ഒരു ഞെട്ടിച്ചാടലില്ലെങ്കിൽ കൂടുതൽ ഗുരുതരമായ മറ്റു കാരണങ്ങളൊന്നും ഇല്ല എന്ന് അനുമാനിക്കാവുന്നതാണ്. ഞാൻ പറയാം, കൂടുതൽ ഗുരുതരമായ മറ്റു കാരണങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, അവസ്മാരം പോലെയുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ ഞെട്ടിച്ചാടൽ ഉണ്ടാവാം. പക്ഷേ പനിയുടെ സമയത്ത് മാത്രം ഉണ്ടാവുന്ന ഈ രീതി മിക്കവാറും മൂക്കിന്റെ അടവ് കൊണ്ടാണ് സാധാരണ രീതിയിൽ ഉണ്ടാവാറ്. മൈക്കിളീസിയും അസ്സലാമുഅലൈക്കും. അസ്സലാമു അലൈക്കും. ഒരു ഗ്രഹമിൽ ഒരു ചോദ്യം വന്നിട്ടുണ്ട്, കഫം ഉണ്ടാവുന്നത് എങ്ങനെയാണ്, അത് മാറാൻ എന്താണ് ചെയ്യേണ്ടത്? കഫം എന്ന് പറഞ്ഞാൽ ഒരു തരം പഴുപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ ശരീരത്തിൽ എവിടെ അണുക്കൾ ഉണ്ടെങ്കിലും ആ അണുക്കൾക്കെതിരെ പ്രതികരിക്കാൻ വേണ്ടി നമ്മുടെ ശരീരത്തിലെ രക്താണുക്കൾ ശ്രമിക്കും. അപ്പോൾ എവിടെയെങ്കിലും അണുക്കൾ ഉണ്ടെങ്കിൽ ആ രക്താണുക്കൾ അവിടെ ചെല്ലും, എന്നിട്ട് ഇവ രണ്ടും കൂടെ യുദ്ധം ചെയ്തങ്ങ് മരിക്കും. അപ്പോൾ രക്താണുക്കളും കുറെ നശിക്കും, അതുപോലെ ഈ അണുക്കളും നശിക്കും. അപ്പോൾ ഈ ഇത്തരത്തിൽ നശിച്ചുപോയ ഈ രക്താണുക്കളും എല്ലാം ഒരു പ്രത്യേക നിറത്തിലും കാര്യങ്ങളൊക്കെയാണ് രൂപപ്പെടുക. അതിനാണ് പൊതുവിൽ നമ്മൾ കഫക്കെട്ട് അല്ലെങ്കിൽ കഫം എന്നൊക്കെ പറയുന്നത്. അതിന് മഞ്ഞ കളറാണ് സാധാരണഗതിയിൽ ഉണ്ടാവാറ്. അത് ചില അണുക്കൾ മാറുന്നതിനനുസരിച്ച് ചിലപ്പം അതിന്റെ കളറും വ്യത്യാസം ഉണ്ടാവാറുണ്ട്. ഏതായാലും ആ കഫക്കെട്ടിന് കാരണം അണുബാധയാണ്. അപ്പോൾ അണുബാധയാണ് സാധാരണഗതിയിൽ നമുക്ക് ഇല്ലാതാക്കാൻ ശ്രമിക്കേണ്ടത്. അപ്പോൾ നെഞ്ചിലെ കഫക്കെട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് കൂടുതലായിട്ടും ആന്റിബയോട്ടിക് തന്നെ കൊടുക്കേണ്ടി വരും. കഫക്കെട്ട് വരാതിരിക്കാനുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. പ്രത്യേകിച്ച് പ്രായമുള്ള ആളുകളിലൊക്കെ ഈ വായിലുള്ളത് നെഞ്ചിലേക്ക് ഇറങ്ങിപ്പോകുന്നൊക്കെയാണ് ഒരു പ്രധാനപ്പെട്ട മരണകാരണം വരെ. ഒരു പ്രായം കൂടിയ ആളുകളിൽ ആസ്പിറേഷൻ ന്യൂമോണിയ എന്ന് പറയും. നമ്മുടെ വായിലുള്ളത് നമ്മൾ ഭക്ഷണം കൊടുക്കുന്ന സമയത്തൊക്കെ നെഞ്ചിലേക്ക് അങ്ങോട്ട് കയറിപ്പോകും ഭക്ഷണം. അല്ല, ചുമക്കുന്ന സമയത്തൊക്കെ ഭക്ഷണം കൂടി നിർബന്ധിച്ച് കൊടുത്താൽ നമ്മുടെ പ്രായം കൂടിയ ആളുകളിലാകുമ്പോൾ നമുക്ക് വായിലേക്ക് ശ്വസിക്കാനും നമുക്ക് ഒരൊറ്റ
ദ്വാരം മാത്രമാണ് വായിലുള്ളത്. അപ്പോൾ അത് താഴേക്ക് പോകുമ്പോൾ ഒന്നുകിൽ അത് ശ്വാസനാളത്തിലേക്ക് പോകാം, അതല്ലെങ്കിൽ നേരെ ആമാശയത്തിലേക്ക് പോകാം. അപ്പോൾ ആമാശയത്തിലേക്ക് പോകേണ്ടത് ശ്വാസനാളത്തിലേക്ക് പോയി നമ്മുടെ ശ്വാസകോശത്തിലേക്ക് പോയാൽ അവിടെ കഫക്കെട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും അണുബാധയാണ് കഫക്കെട്ടിന് കാരണം. അത്തരം കാര്യങ്ങൾ കുറയ്ക്കാൻ ശ്രമിക്കുക, അതിൻ്റെ കാരണങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുക. ഷുഗറുള്ള രോഗികൾ ഷുഗർ കൺട്രോൾ ചെയ്യുന്നത് അവർക്ക് ഇടക്കിടക്ക് ഉണ്ടാകുന്ന കഫക്കെട്ടിനും അണുബാധയും കുറയാൻ സഹായിക്കും. ഏതായാലും അങ്ങനെ ആൾറെഡി ശരീരത്തിൽ നമുക്ക് ഒരു ഏതെങ്കിലും ഭാഗത്ത് കഫക്കെട്ട് അല്ലെങ്കിൽ അണുബാധ ഉണ്ടായി കഴിഞ്ഞാൽ അത് വല്ലാത്ത രീതിയിൽ പഴുപ്പൊക്കെ ആണെങ്കിൽ അത് കീറിയെടുത്ത് കളയേണ്ടി വരും. അതല്ല ചെറിയ തോതിലൊക്കെ ആണെങ്കിൽ നമുക്ക് അതിന്റെ പ്രത്യേകതായിട്ടുള്ള ആന്റിബയോട്ടിക്കുകൾ കഴിക്കേണ്ടി വരും. നിശ്ചിത അളവിൽ നിശ്ചിത കാലത്തേക്ക് കഴിച്ച് അത് തീർക്കേണ്ടി വരും. പൊതുവിൽ കഫം എന്ന് ആധുനിക വൈദ്യശാസ്ത്രത്തിൽ പറയുന്നത് ഇതാണ്. നമ്മൾക്ക് ചുമച്ച കഴിഞ്ഞാൽ പുറത്തേക്ക് വരുന്ന സാധനം, അതല്ലെങ്കിൽ നമ്മൾ പഴുപ്പുണ്ടെങ്കിലൊക്കെ കുത്തിക്കളയുന്ന ചലം എന്ന് പറയുന്നത്, അത് രണ്ടും ഏകദേശം ഒരേ സാധനം തന്നെയാണ്. നമ്മൾ നമ്മുടെ ശ്വാസം എന്ന് വരുമ്പോൾ നമ്മളത് സാധാരണ ഈ കഫം എന്ന് പറയും. അതേസമയം നമുക്ക് എന്തെങ്കിലും ഒരു നമ്മുടെ ശരീരത്തിലെ ചോരക്കുരുവൊക്കെ ആണെങ്കിൽ നമ്മളതിന് പൊതുവിൽ ചലം എന്ന് പറയും. ഏതായാലും രണ്ടും ഏകദേശം ഒരേ രീതിയിലാണ് ഉണ്ടാവുന്നത്. പിന്നെ ഈ ആയുർവേദത്തിലുള്ള ഈ കഫം പിത്തം വാദം അത് ഇതുമായിട്ട് ബന്ധമുണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ. അതുകൊണ്ട് കൂടെ തന്നെ പറയേണ്ടത് ആവശ്യമായതുകൊണ്ട് പറയുന്നത് മാത്രം. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും, കേൾക്കുന്നുണ്ടോ? ഹലോ ഡോക്ടർ, എന്റെ മോന് 4.5 വയസ്സായി. ഒന്ന് ഉറങ്ങിക്കഴിഞ്ഞവന് മൂക്കടച്ച് ശ്വാസം കിട്ടാതാണ്. ഡോക്ടർ കാണിച്ചിരുന്നു കഴിഞ്ഞാൽ അപ്പൊ ഒരു മരുന്ന് തുള്ളി മരുന്ന് കൊടുത്തിരുന്നു. അപ്പൊ 4 ദിവസം ഉച്ചിച്ചിരുന്ന് നിർത്താൻ പറഞ്ഞു. അപ്പൊ ഉച്ചയ്ക്കുമ്പോ കുറവുണ്ടായിരുന്നു, ഇപ്പൊ വീണ്ടും തുടങ്ങിയിരുന്നു. കുറച്ച് കഴിയുമ്പോ ഇത് കിട്ടും, പിന്നെ സംസാരിക്കാന്ന് വയ്യാതാവാണ് മൂക്കടച്ചിട്ട്. അതെന്തുകൊണ്ടാ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ആദ്യമായിട്ട് കുട്ടിയുടെ പ്രായം അറിയേണ്ടതായിട്ട് വരും. പിന്നെ ഇത് പനിയുള്ള സമയത്ത് മാത്രമാണോ ഉള്ളത്, അതായത് പനി ഇല്ലാത്ത സമയത്തുണ്ടോ? പനിയില്ലാത്ത സമയത്തുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുറെ കാലത്തേക്കായിട്ട് അത് അസുഖം ഉണ്ടെങ്കിൽ ചിലപ്പോ ചില നമ്മുടെ പനിയുള്ളപ്പോ മാത്രമേ ഉള്ളൂ. അതും കൂടെ ഒന്ന് 3.5 4 എന്തൊക്കെയുള്ളു? പനിയില്ലാത്ത സമയത്തും, അതായത് കുറെ കാലങ്ങളായിട്ട് അങ്ങനെ ഉള്ളതാണോ? ഇടക്ക് ശ്വാസം മുട്ടലായിട്ട് എണീക്ക, നെഞ്ചില് അല്ലെങ്കിൽ ശ്വാസം എടുക്കുമ്പോൾ എന്തെങ്കിലും ശബ്ദം പോലെ, അങ്ങനെ വരുന്നില്ല. സാധാരണ ജലദോഷത്തോട് കൂടെയുള്ള ഞാൻ പറഞ്ഞ മൂക്കടപ്പ്. മൈക്ക് വേണം. ശരി, എന്നാൽ മൈക്ക് റിലീസ് ചെയ്യുന്നു. സ്ട്രോങ്. അസ്സലാമു അലൈക്കും. ജാഫർ മണ്ണീൽ സാഹിബ് മൈക്ക് ചോദിച്ചല്ലായിരുന്നോ? ഞാൻ ഒന്നുകൂടെ ട്രൈ ചെയ്യാം. അദ്ദേഹത്തിന് മൈക്ക് കിട്ടിയില്ല എന്ന് തോന്നുന്നു. ഒരു ഒരാളും കൂടെ ശ്രമിക്കാം. ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. എന്തോ ചെറിയ പ്രശ്നമുണ്ട്. നിങ്ങളൊരു മിനിറ്റ് എന്ന് ചോദിച്ചു, അതുകൊണ്ട് മൈക്ക് എടുക്കാനാണെന്നാണ് ഞാൻ വിചാരിച്ചത്. രണ്ടു തവണ ഞാൻ മൈക്ക് റിലീസ് ചെയ്തു. ഇനി മൈക്ക് വേണോ? എന്താണ്, കൈ ഉയർത്തി തന്നെ നിൽക്കുന്നുണ്ട്. മനസ്സിലാവുന്നില്ല എന്താണ് ഉദ്ദേശിച്ചത്, മനസ്സിലായില്ല. ഏതായാലും അതിൽ പറയാനുള്ളത് ജലദോഷത്തോട് കൂടിയുള്ളതാണെങ്കിൽ എന്റെ മൈക്ക് കട്ടായി എന്നാണോ പറയുന്നത്? ജാഫർ ഷാജി എന്തൊക്കെ ഞാൻ ഡി സി ആണോ എന്നാണോ? അല്ല, ക്ഷമിക്ക. ഇപ്പോ വീണ്ടും പറയാണ്, അതിനകത്ത് ജാഫർ സാഹിബിന് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പിന്നീട് മൈക്കിൽ വന്ന് ചോദിക്കുക, അല്ലെങ്കിൽ പി എമ്മിലോ അല്ലെങ്കിൽ പൊതുവിലുള്ള മെസ്സേജിലോ വിടുക. ജലദോഷത്തോടു കൂടെയുള്ള ആ മൂക്കടപ്പ് അത് പനി മാറുമ്പോൾ അങ്ങനെ മാറും. അതല്ലാത്ത ചില മൂക്കടപ്പുകളും അല്ലെങ്കിൽ ശ്വാസത്തിന് തടസ്സമൊക്കെ ചില കുട്ടികളിലൊക്കെ നമ്മുടെ തൊണ്ടയിലുള്ള ചില പ്രത്യേക അവസ്ഥകളോ കൊണ്ടൊക്കെ വരാം. ലാരിഞ്ചോ മെലേഷ്യ എന്നൊക്കെ പറയും. അതായത് നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ വായിൽ നിന്ന് ശ്വാസകോശത്തിലേക്കും നമ്മുടെ ആമാശയത്തിലേക്കും ഒരേ വഴിയാണ്.
അപ്പോ അപ്പൊ രണ്ടിനും ഇടയ്ക്കുള്ള എപ്പിഗ്ലോട്ടിസ്, അപ്പൊ ഇതിനൊക്കെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ശ്വാസം മുട്ടലായിട്ടൊക്കെ വരാം. അപ്പോ സ്ഥിരമായിട്ട് ഒരു ഒറ്റ കാര്യം മാത്രം പറയാം, പനിയോട് കൂടെയുള്ള ഈ ശ്വാസം മുട്ട മൂക്കിൽ വരുന്ന ഈ അടവാണെങ്കിൽ അത് പനി മാറുമ്പോൾ അതങ്ങോട്ട് മാറാനാണ് സാധ്യത. അതല്ല, പനി കഴിഞ്ഞിട്ടും സ്ഥിരമായിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ ഒരു ENT ഡോക്ടറെ ഒന്ന് കാണിക്കുന്നത് നല്ലതായിരിക്കും. ഞാൻ പറഞ്ഞ പോലെ സ്ഥിരമായിട്ട് ഉണ്ടാകുന്ന ചില അവസ്ഥകളുണ്ട്, അത് ഇത്തരത്തിൽ ശ്വാസം മുട്ടലായിട്ട് അനുഭവപ്പെടാം. അതാണ് പൊതുവെ ആ ചോദ്യത്തെക്കുറിച്ച് പറയാനുള്ളത്. ഇനി എന്തെങ്കിലും അതിൽ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ചോദിക്കാവുന്നതാണ്. ഒരു ചോദ്യം ഒന്നുമില്ല, എന്റെ മകൻ 1.5 വയസ്സാണ്, അവന് ഫുഡ് കഴിക്കുന്നത് കുറവാണ്, അവൻ വീണ്ടും പോകാനുള്ളൊരു സാധ്യതയുണ്ട്, കാരണം ഇപ്പൊ എമർജൻസിയിലായിരിക്കും. അപ്പോ ഇനി വരണ്ടു പോവാണെങ്കിൽ ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഏതായാലും ചോദ്യത്തിൽ ചോദ്യം കുട്ടികളിൽ ഉണ്ടാകുന്ന ചെറിയ ഒരു വൈകല്യമായിട്ടാണ് മനസ്സിലാകുന്നത്. അത് കുട്ടികളിൽ ഇങ്ങനെ മണ്ണ് പൊടിയൊക്കെ തിന്നുന്ന ഒരു അസുഖാവസ്ഥ തന്നെയാണ്. അതിന് പൈക്കാന്നാണ് പറയുന്നത് പൊതുവെ. അതിന് ചില കാരണങ്ങൾ ഉണ്ടാവാം, ചില ആളുകളുടെ ചില കുട്ടികളുടെ കാരണങ്ങളായിട്ട് അങ്ങനെ ഉണ്ടാവാം. ചില കുട്ടികൾ അത് വിളർച്ചയുമായി ബന്ധപ്പെട്ട് കാണുന്നുണ്ട്, അതായത് രക്തക്കുറവ് എന്ന് പറയില്ല, നമ്മുടെ ഇരുമ്പ് ശക്തിന്റെ കുറവ് കൊണ്ട് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാം. നമ്മൾ സാധാരണഗതിയിൽ ഇത്തരം കുട്ടികളിൽ ചെയ്യാറ് രക്തം പരിശോധിച്ച് രക്തക്കുറവുണ്ടെങ്കിൽ രക്തം കൂടാൻ വേണ്ടിയുള്ള ഇരുമ്പ് ശക്തിന്റെയും അതുപോലെ ഫോളിക് ആസിഡോ മറ്റു വിറ്റാമിനുകളോ കുറവുണ്ടെങ്കിൽ അതും നികത്തും. ഇതാണ് നമ്മൾ പൊതുവെ നമുക്ക് ചെയ്യാവുന്ന ഒരു ചികിത്സ. അത് ഒരു പ്രധാനപ്പെട്ട കാരണമാണ്, ഇത്തരത്തിലുള്ള ഒരു ഈ തീറ്റയുടെ വൈകല്യത്തിന് ഒരു പ്രധാന കാരണമാണ്. പൈക്കാന്നാണ് ആ രോഗാവസ്ഥയെ പറയുന്നത്. വിളർച്ച ഈ രോഗാവസ്ഥയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. വിളർച്ച എന്ന് പറയുന്നത് രക്തക്കുറവ്, അനീമിയ എന്ന് ഇംഗ്ലീഷിൽ പറയും. അപ്പോൾ അതിൻ്റെതായ പരിശോധനകൾ നടത്തി അതിന് രക്തക്കുറവ് അയണിന്റെ കുറവുകൊണ്ടാണോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിറ്റാമിന്റെ കുറവുകൊണ്ടാണെങ്കിൽ അത് കൊടുത്തു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ അതിന് മാറ്റം ഉണ്ടാവാറുണ്ട്. മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ള. ഡോക്ടർ സാഹിബ്, നമ്മുടെ അബൂസവാദ് അവിടെ അതാ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ മൈക്കിൽ വരുന്നില്ല അദ്ദേഹം, എന്താ അറിയില്ല. കാൽമുട്ട് വേദനയ്ക്ക് എന്താണ് ചെയ്യേണ്ടത്? എക്സസൈസ് ചെയ്യാനാണ് അല്ലെ ഡോക്ടർ പറഞ്ഞത്? എന്ത് എക്സസൈസ് ആണ് ചെയ്യേണ്ടത്? ആ ഡോക്ടർ എങ്ങനെയെന്നുള്ളത് ആ ഡോക്ടറോട് ചോദിച്ചിട്ടുണ്ടാവില്ല. ഏതായാലും ബഹുമാനപ്പെട്ട ഡോക്ടർ സാഹിബ് കേൾക്കുന്നുണ്ടെങ്കിൽ മറുപടി കൊടുക്കുക. എനിക്കും ആ PM വന്നിട്ടുണ്ട്. അസ്സലാം വലൈക്കും വറഹ്മത്തുള്ള. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ള. ആരെങ്കിലും മൈക്കിൽ വരുമെന്ന് വിചാരിച്ച് മൈക്ക് റിലീസ് ചെയ്തിട്ട് PM നോക്കായിരുന്നു. PM നോക്കിയപ്പോഴേക്ക് കുറെ നേരത്തേക്ക് മൈക്ക് ഫ്രീ ആയിട്ട് കണ്ടു. ഏതായാലും ക്ഷമിക്കാം. അബു സാഹിബിന്റെ കാൽമുട്ട് വേദനയ്ക്ക് എന്താണ് ചെയ്യേണ്ടത്? എക്സസൈസ് ചെയ്യാൻ ഡോക്ടർ പറഞ്ഞു. എന്ത് എക്സസൈസ് ആണ് ചെയ്യേണ്ടത്? കാൽമുട്ട് വേദനയ്ക്ക് പല കാരണങ്ങൾ ഉണ്ടാവാം. പ്രായ ഡോക്ടർ പരിശോധിച്ച് കഴിഞ്ഞിട്ട് വെയിറ്റ് കുറയ്ക്കാൻ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവാം. അതുപോലെ എക്സസൈസുകൾ, ചില മസിലിന്റെ വേദനകളൊക്കെ ആണെങ്കിൽ എക്സസൈസുകൾ ചെയ്യാം. അതുപോലെ തന്നെ എല്ല് തേയ്മാനത്തിനും ചില എക്സസൈസുകളൊക്കെ നല്ലതാണ്. ഏതായാലും എന്താണ്, നിങ്ങൾ വെയിറ്റ് കൂടുതലുണ്ടെങ്കിൽ വെയിറ്റ് ഒന്ന് കുറയ്ക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ മറ്റ് പരിശോധനകളോ എക്സ്റേകളോ എടുത്ത് നോക്കിയണോന്ന് എനിക്കറിയില്ല. വെയിറ്റ് കൂടുതലുള്ള ആളാണെങ്കിൽ തേയ്മാനത്തിനും സാധ്യതയുണ്ട്. അങ്ങനെയുള്ള ആളുകൾ വെയിറ്റ് കുറയ്ക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ എക്സസൈസ് രണ്ട് രീതിയിലാവും. ഒന്ന്, വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയുള്ള എക്സസൈസ് ആണെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ എല്ലാ എക്സസൈസുകളും വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി ചെയ്യുക. അതിന്റെ കൂടെ ഭക്ഷണത്തിലെ നിയന്ത്രണം, പിന്നെ അതുകൊണ്ടും കാര്യമില്ലെങ്കിൽ മരുന്നുകളിലേക്കും വേണ്ടി വരും. നമ്മുടെ ശരീരം വല്ലാതെ വെയിറ്റ് കൂടുതലാണെങ്കിൽ നമുക്ക് മരുന്നിന്റെ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയുള്ള മരുന്നുകളും സ്വീകരിക്കേണ്ടതായിട്ട് വരും. ചില മരുന്നുകളൊക്കെ കുറച്ച് ചിലവാകുമെങ്കിലും ഒരു 2-3 മാസം കൊണ്ടൊക്കെ നമ്മുടെ ഒരു 5% മുതൽ 10% വരെയൊക്കെ വെയിറ്റ് കുറയ്ക്കാൻ സഹായിക്കുകയൊക്കെ ചെയ്യും. ഏതായാലും അതല്ലാതെ മസിലിന്റെ പ്രശ്നം കൊണ്ടുള്ളതാണെങ്കിൽ നമുക്ക് സാധാരണഗതിയിലുള്ള എയറോബിക് എക്സസൈസുകൾ, ഓട്ടം, ചാട്ടം, സ്വിമ്മിങ്, സൈക്ലിംഗ്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ചെയ്യാം. സാധാരണഗതിയിൽ നമുക്ക് ചെയ്യാവുന്ന നടക്കുക ഒന്നും അത്യാവശ്യം നല്ല
അത്യാവശ്യം നല്ല രീതിയിൽ നടക്കുക, ഒരു വേർക്കുന്ന രീതിയിൽ ധൃതി പിടിച്ച് നടത്തും. നമ്മൾ അജിന്റെ കർമ്മ സമയത്ത് സഫാ മർവക്കിടയിൽ ധൃതിയിലുള്ള ഓട്ടം ചെയ്യേണ്ട സ്ഥലം അതുപോലെയുള്ള ഒരു ഓട്ടം, കുറച്ചൊന്ന് ധൃതി പിടിച്ച് നടക്കുക, വേർക്കണം എന്നാണ് പറയുന്നത്. കൃത്യമായ റെഗുലർ എക്സസൈസിന്റെ നിർവചനം എന്ന് പറയുന്നത് ആഴ്ചയിൽ 4 ദിവസമെങ്കിലും ചുരുങ്ങിയത് 1.5 മണിക്കൂർ നമ്മുടെ ശരീരം വേർക്കുന്ന രീതിയിൽ നമ്മൾ എക്സസൈസ് ചെയ്യുന്നതിനാണ് റെഗുലർ എക്സസൈസ് എന്ന് പറയുന്നത്. അത് ചെയ്യാൻ ശ്രമിക്കുന്നത് നല്ലതായിരിക്കും. അത് ഏതെങ്കിലും പ്രത്യേകതരം എക്സസൈസ് എന്നില്ല, നിങ്ങൾക്ക് വെയിറ്റ് കുറയ്ക്കാനാണെങ്കിലും കാലിലെ മസിൽസ് ബലപ്പെടുത്താനാണെങ്കിലും ഓട്ടം, ഓടുക, നടക്കുക, സൈക്ലിംഗ് ഇതെല്ലാം നല്ലതാണ്. വെയിറ്റ് ബെയറിംഗ് എക്സസൈസുകൾ, അതായത് അനേറോബിക് എക്സസൈസ്, അതായത് എന്തെങ്കിലും വെയിറ്റ് കൂടുതൽ പൊക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊന്നും സാധാരണഗതിയിലെ ഡോക്ടർമാർ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി നിർദ്ദേശിക്കാറില്ല. അസ്സലാമു അലൈക്കും. രണ്ട് ചോദ്യങ്ങൾ കണ്ടു. കുറച്ച് തമാശ തോന്നുന്നു, വെയിറ്റ് കൂട്ടാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ അതിന് തൊട്ട് താഴെ തന്നെ, ഭക്ഷണം കുറയ്ക്കാതെ വെയിറ്റ് കുറയ്ക്കാൻ കഴിയുമോ? അതിന് രണ്ടാമത്തെ ചോദ്യത്തിന് ആദ്യം മറുപടി പറയാം. ഭക്ഷണം കുറയ്ക്കാതെ വെയിറ്റ് കുറയ്ക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ പാർട്ട്ലി യെസ് പാർട്ട്ലി നോ, ഭാഗികമായി അതെ എന്നും ഭാഗികമായി അല്ല എന്നും പറയേണ്ടി വരും. കാരണം പൊതുവെ നമ്മുടെ പഠനങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത് നമ്മുടെ എക്സസൈസ് അതുപോലെ തന്നെ ഡയറ്റിങ് ഇതൊന്നും ലോങ് ടേമിൽ അല്ലെങ്കിൽ ഒരു ദീർഘകാലത്തേക്ക് നമ്മുടെ വെയിറ്റ് തടഞ്ഞു നിർത്താൻ തീരെ പ്രായോഗികമല്ല എന്നാണ് പറയപ്പെടുന്നത്. അതായത് നമ്മൾ വെയിറ്റ് കൺട്രോൾ ചെയ്യും, പിന്നെ വീണ്ടും അതിൻ്റെ ഡബിളായിട്ട് വരും, അങ്ങനെയൊക്കെ ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അത് ചെയ്യണം. അതിൻ്റെ കൂടെ നമുക്ക് ആവശ്യമെങ്കിൽ, അതായത് നമ്മുടെ ബി എം ഐ അനുസരിച്ചാണ്, അത് നമ്മുടെ തടിയുടെ തോതനുസരിച്ച്, വെയിറ്റ് വല്ലാതെ കൂടുതലാണെങ്കിൽ ഒരു നിശ്ചിത അളവ് ബി എം ഐ 30-35 കൂടുതലാണെങ്കിൽ നമുക്ക് അതിൻ്റെ കൂടെ ഗുളികകളും നമുക്ക് ഗുളികകളും ചിലപ്പോൾ കഴിക്കേണ്ടതായിട്ട് വരും. അതിന് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന തരം ഗുളികകൾ, പിന്നെ പ്രത്യേക ഒരു വല്ലാതെ പരിധി വിട്ട വെയിറ്റ് കൂടുതലാണെങ്കിൽ ചില പ്രത്യേക ഓപ്പറേഷനുകളൊക്കെ അതിനുവേണ്ടി ഡോക്ടർമാർ നിർദ്ദേശിക്കാറുണ്ട്. ഒബീസിറ്റി മാനേജ്മെന്റ് തന്നെ എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക വിഭാഗം തന്നെയാണ്. ഒരു പൊതു തടിയനായ എന്നോട് അത് ചോദിക്കുന്ന, പൊതു തടി എന്ന് പറയാൻ പറ്റില്ല, ചെറിയ ഓവർവെയിറ്റ് ആണ്. അപ്പോൾ നമ്മുടെ ഓരോരുത്തരെയും ജോലിയും അതുപോലെ നമ്മൾ കഴിക്കുന്ന രീതി, നമുക്ക് എത്ര ഒരു ബാങ്കിൽ ഡെപ്പോസിറ്റ് ഇടുന്ന പോലെയാണെന്നാണ് പറയുക. നമ്മൾ എത്ര ഇടുന്നോ അത്ര എടുക്കുന്നില്ലെങ്കിൽ അത് കൂടിക്കൊണ്ടേയിരിക്കും. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അനുസരിച്ച് നമുക്ക് ജോലി വരുന്നില്ലെങ്കിൽ അത് കൂടിക്കൊണ്ടിരിക്കും. പിന്നെ വിശപ്പ് കൂടുതലാണ്, അങ്ങനെയുള്ള ഒരു ചോദ്യം കൂടെ ആണ്. വിശപ്പ് കൂടുതലാണ്, അങ്ങനെയുള്ള ആൾ വെയിറ്റ് കൂടുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഷുഗർ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. വിശപ്പോടുകൂടി വെയിറ്റ് കൂടുന്നുണ്ടെങ്കിൽ ഷുഗർ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതിൻ്റെ കൂടെ തൈറോയിഡിൻ്റെ കുറവ് ചിലപ്പോൾ വെയിറ്റ് കൂടുതലായിട്ട് കാണാറുണ്ട്. ചില ഹോർമോൺ വ്യത്യാസങ്ങൾ വെയിറ്റ് കൂടുതലായിട്ട് വരാറുണ്ട്. കിഡ്നി ഫെയിലിയർ, ഹാർട്ട് ഫെയിലിയർ ഇതൊക്കെ നീര് കൂടിയിട്ട് വെയിറ്റ് കൂടുതലായിട്ട് വരാറുണ്ട്. വേറെ ചോദ്യം വന്നത്, 45 വയസ്സുള്ള ഒരാൾക്ക് 75 കിലോ ഓവറാണോ? വയസ്സല്ല, നാളുടെ ഉയരമാണ് ആരോഗ്യകരമായ വെയിറ്റ് എത്രയാണ് എന്ന് നിർണ്ണയിക്കുന്നതിൽ ഏറ്റവും പ്രധാന ഘടകം. ആൾ ഉയരം കൂടുതലാണെങ്കിൽ അയാൾക്ക് ആരോഗ്യകരമായ വെയിറ്റും സാധാരണഗതിയിൽ കൂടുതലായിരിക്കും. അതിന് സാധാരണഗതിയിൽ ബി എം ഐ എന്നുള്ളൊരു ഏകകമാണ് ഉപയോഗിക്കാറ്. വെയിറ്റ് ഡിവൈഡ് ബൈ ഹൈറ്റ് ഇൻ മീറ്റർ സ്ക്വയർ, വെയിറ്റ് കിലോയിൽ എടുക്കുക, അതിന് ഹൈറ്റ് മീറ്ററിലാക്കിയിട്ട് 2 തവണ ഹരിക്കുക, എന്നിട്ട് കിട്ടുന്ന സംഖ്യ 28 താഴെ ആയിരിക്കണം എന്നാണ് പറയുന്നത്. അത് കാൽക്കുലേറ്റ് ചെയ്യാൻ സമയം അറിയൊക്കെ ചെയ്യൽ നെറ്റിൽ നോക്കിയാലൊക്കെ കിട്ടാവുന്നതാണ്. പൊതുവെ നമ്മുടെ ഒരു കുറച്ചുകൂടെ അത്രയും കൃത്യമല്ലാത്ത ഒരു കണക്ക് പറയുകയാണെങ്കിൽ നമ്മുടെ ഉയരം സെന്റിമീറ്ററിൽ, അതായത് 170 സെന്റിമീറ്റർ, അതായത് 1.7 ഒരു മീറ്ററും 170 ഒരു മീറ്ററും 0.7 മീറ്ററും, അതായത് 1.7 മീറ്റേഴ്സ് അല്ലെങ്കിൽ 170 സെന്റിമീറ്റർ ഉയരമുള്ള ഒരാൾക്ക്
ഏകദേശം അതിൽ നിന്ന് 100 കുറയ്ക്കുക, അതായത് 70 കിലോ ആണ് അയാൾക്ക് നല്ല ഒരു ഭാരം എന്നാണ് ഒരു ഏകദേശ കണക്ക്. ഇത്ര കിലോ ചോദിച്ചു. പിന്നെ ഭക്ഷണം തടി കൂട്ടാൻ ഒരാൾ ചോദിക്കുന്നുണ്ട് അല്ലേ. തടി കൂട്ടാൻ നിങ്ങൾ പ്രായം കുറവാണെങ്കിൽ, അതായത് ഒരു 20-25 വെയിറ്റ് വല്ലാതെ കൂടാതിരിക്കായിരിക്കും നല്ലത്. കാരണം ഭാവിയിലേക്ക് പൊതുവെ നമ്മുടെ ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് വെയിറ്റ് കൂടും. അതേസമയം ചില രോഗാവസ്ഥകളും അങ്ങനെ വെയിറ്റ് കൂടാനുള്ള, വെയിറ്റ് തീരെ കുറഞ്ഞിരിക്കാനുള്ളൊരു സാധ്യതയാണ്. ഷുഗർ, അതുപോലെ തന്നെ തൈറോയിഡിന്റെ അവസ്ഥ കൂടി നിൽക്കുക, ഇതൊക്കെ വെയിറ്റ് വളരെ കുറഞ്ഞിരിക്കാനുള്ളൊരു കാര്യമാണ്. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ പാരമ്പര്യം അതിൽ പ്രധാനപ്പെട്ടതാണ്. പാരമ്പര്യമായിട്ട് പ്രായം കുറഞ്ഞ ആളാണെങ്കിൽ, അല്ലെങ്കിൽ വെയിറ്റ് കുറഞ്ഞ ആളാണെങ്കിൽ, അവർക്ക് അവരുടെ ജനിതകപരമായിട്ട് അവരുടെ ശരീരത്തിന്റെ മേക്കപ്പ് അങ്ങനെയായിരിക്കും. അപ്പോൾ അവർക്കും വെയിറ്റ് കുറഞ്ഞിരിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. വേറെ എന്തൊക്കെ ചോദ്യമാണോ പ്രശ്നം വന്നത്, ഇതൊക്കെ പിടുത്തം വിട്ടോ. ഇനി എന്തെങ്കിലും ചോദ്യം വന്നോ, ആരെങ്കിലും എന്നെ ഒന്ന് സഹായിക്കുകയാണെങ്കിൽ. ഏതായാലും അബു സവാദ് ഒന്നുകൂടെ മൈക്ക് കൈ ഉയർത്തിയിട്ടുണ്ട്, ഞാൻ അദ്ദേഹത്തിന് വേണ്ടി മൈക്ക് ഒന്ന് ഫ്രീ ആക്കട്ടെ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഡോക്ടർ സാർ, ഈ ഡിസ്ക് പ്രൊലാപ്സിന് ലാമിനോക്ടമി അല്ലാതെ ഇപ്പോൾ എന്തെങ്കിലും നവീകരണ രീതി എന്തെങ്കിലും പുതിയതായി എന്തെങ്കിലും ഉണ്ടോ? ആദ്യമേ ലാമിനോക്ടമി ആയിരുന്നു ഉണ്ടായിരുന്നത് ഈ ഡിസ്ക് പ്രൊലാപ്സിന്, ഇപ്പോ അതല്ലാതെ വേറെ വല്ല ഇതും ഉണ്ടോ? ഇപ്പോഴത്തെ പുതിയ കണ്ടുപിടുത്തം എന്തെങ്കിലും ഉണ്ടോ എന്നൊന്ന് വിശദീകരിക്കാമോ? എനിക്ക് ഡിസ്ക് പ്രൊലാപ്സ് ഉണ്ട്, അപ്പൊ അത് ഓപ്പറേഷൻ ചെയ്യേണ്ട ഒരു ഘട്ടം വന്നിട്ടില്ല എന്നാണ് പറഞ്ഞത്. അതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കാമോ? മൈക്ക് റിലീസ്. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഡിസ്ക് പ്രൊലാപ്സ് എന്നൊക്കെ പറയുന്നത് ഒരു ഓർത്തോപീഡിഷ്യന്റെ വൈദഗ്ധ്യത്തിലേക്ക് വരുന്നതാണ്. ആ കാര്യത്തിൽ ഞാൻ കൂടുതൽ വൈദഗ്ധ്യമുള്ളവനല്ല. ഞാൻ ജനറൽ മെഡിസിനായി ബന്ധപ്പെട്ടാണ് കൂടുതൽ, എന്റെ പഠിപ്പും അതുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഏതായാലും ഡിസ്ക് തള്ളിച്ച അങ്ങനെ പ്രശ്നമുള്ളാകുന്ന രീതിയിലാണെങ്കിൽ എന്തായാലും ഓപ്പറേഷൻ ചെയ്യുന്നത് തന്നെ ആയിരിക്കും നല്ലത്. ഇപ്പോൾ ഉള്ളത് ലാമിനെക്ടമിയാണ്. അതല്ലാതെ ഡിസ്ക് രണ്ടാമത് വേറെ മാറ്റിവെക്കുന്ന രീതിയൊക്കെ ഉണ്ട്. അത് ഇത് തൽക്കാലം ഈ ഡിസ്ക് പ്രൊലാപ്സിന്റെ ഈ ലാമിനെക്ടമി എന്ന് പറയുന്നത് ജസ്റ്റ് അതിന്റെ ആ ഒരു പ്രഷർ റിലീവ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അതേസമയം ആ ന്യൂക്ലിയസ് അതിന്റെ ഡിസ്ക് തന്നെ മാറ്റിവെക്കുന്ന രീതിയൊക്കെ ഉണ്ട്, ശരിക്കും റീപൊസിഷൻ ചെയ്ത് പഴയ പൊസിഷനിലാക്കുന്ന രീതിയൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ കുറെ കൂടെ സങ്കീർണവും കുറെ കൂടെ ചെലവേറിയതുമായിരിക്കും. ലാമിനെക്ടമിയാണ് ഏറ്റവും പെട്ടെന്ന് നമ്മുടെ ആ ഞരമ്പിന്റെ ഞരമ്പിനുള്ള പ്രഷർ കുറയ്ക്കാൻ സഹായിക്കുന്നത്. അത് നമ്മുടെ ഞരമ്പ് പിണഞ്ഞ കാരണം, അല്ലെങ്കിൽ ഞരമ്പിന് അമർച്ച വന്ന കാരണം, നമ്മുടെ കാലുകളിലേക്ക് അല്ലെങ്കിൽ അത് ആ ഞരമ്പ് എവിടെയൊക്കെയാണോ അവയവങ്ങളെ കൊണ്ടുപോകുന്നത്, ശരീരത്തിന്റെ ഭാഗങ്ങളുണ്ടാവും, ചിലപ്പോൾ കയ്യിലേക്കായിരിക്കാം കാലിലേക്കായിരിക്കാം, നമ്മുടെ എവിടെയാണ് ഡിസ്ക് തള്ളിച്ച അതനുസരിച്ച് ചിലപ്പം മാറും. പൊതുവിൽ കാലുകളിലേക്കുള്ള മസിലിലാണ് അത് സാധാരണ ഗതിയിൽ സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ആ മസിലിന് വീക്കം അല്ലെങ്കിൽ വീക്ക്നെസ് ക്ഷീണം വരുന്ന രീതിയിലേക്ക് ആ ഡിസ്ക് തള്ളിച്ച ഉണ്ടെങ്കിൽ ഓപ്പറേഷൻ കഴിവതും നേരത്തെ ആക്കുന്നതാണ് നല്ലത്. അത് വല്ലാതെ സമയം എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പിന്നീട് ഓപ്പറേഷൻ ചെയ്തിട്ടും കാര്യം ഉണ്ടായിക്കൊള്ളുന്നില്ല. അതല്ല വെറും തരിപ്പൊക്കെ ആണെങ്കിൽ വെറും തരിപ്പ് മാത്രമേ ഉള്ളൂ, പക്ഷേ നമുക്ക് നടക്കാനും മറ്റു കാര്യങ്ങളൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ നമ്മൾ കൺസർവേറ്റീവ് മെത്തേഡ്സും അതായത് ഓപ്പറേഷൻ അല്ലാത്ത മറ്റു മെത്തേഡ്സും വെയിറ്റ് ഒക്കെ വെച്ചിട്ടൊക്കെ നോക്കാറുണ്ട്. ക്ലീസ് ചെയ്യുന്ന അസ്സലാമു അലൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. ശബ്ദം കേൾക്കുന്നുണ്ടോ? ഹലോ, ശബ്ദം കേൾക്കുന്നുണ്ടോ? എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? ഹലോ, ഓക്കെ. വോളിയം കുറവാ, പരമാവധി കൂട്ടി നോക്കിയിട്ടുണ്ട്, പക്ഷെ എന്താണെന്ന് അറിയുന്നില്ല. ശബ്ദം കേൾക്കുന്നുണ്ടോ എന്നാ മാത്രം ചോദിച്ചാൽ മതിയല്ലോ. ശബ്ദം കേൾക്കുന്നുണ്ടോ? ഓക്കെ.
ഡോക്ടറിന്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ ഒരു 10-20 ദിവസത്തോളമായി ചെറിയൊരു വയറുവേദന പിടിപെട്ടിട്ട്. അപ്പൊ ഞാൻ ആദ്യം ഡോക്ടറെ കണ്ട്, ഡോക്ടറെ കണ്ടപ്പോ ഡോക്ടർ പറഞ്ഞത് പിന്നെ ഗ്യാസിന്റെ പ്രശ്നമായിരിക്കും എന്ന് പറഞ്ഞു. അതിന്റെ ശേഷം വീണ്ടും ഈ വേദന വന്നപ്പോ പിന്നെ വീണ്ടും ഡോക്ടറെ കാണിച്ചപ്പോ രക്തവും മൂത്രവും ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ അതില് മൂത്രത്തില് പിന്നെ ബ്ലഡ് മിക്സ് ആകുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് പിന്നെ യൂറോളജിയിൽ പോയി അവിടെ നിന്ന് വീണ്ടും സ്കാൻ ചെയ്ത്. സ്കാൻ ചെയ്തപ്പോ അതില് കല്ലൊന്നും കാണാനില്ല. പക്ഷെ അയാള് പറഞ്ഞത് പിന്നെ മൂത്രത്തിലൂടെ ചെറിയ കല്ലിന്റെ പീസുകൾ പോകുന്നുണ്ട്, അത് കാരണമാണ് പിന്നെ മൂത്രത്തിൽ ബ്ലഡ് വരുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ അതിന് മെഡിസിൻ തന്നു. പക്ഷെ എന്റെ വയറുവേദന ഇപ്പോഴും മാറുന്നില്ല. നമ്മുടെ ഈ പുക്കളിന്റെ ചുറ്റും അതുപോലെ തന്നെ മുകളിലോട്ടും നെഞ്ഞിന്റെ വലത് ഭാഗത്ത് നെഞ്ഞിന്റെ ഇടത് ഭാഗത്ത് ഇങ്ങനെ പല സമയങ്ങളിലായിട്ട് വേദന വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ കീഴ്വായു പോകുന്നുമില്ല. ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ ഞാൻ ഇന്ന് ഡോക്ടറെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഡോക്ടർ വീണ്ടും ഒന്നും കൂടി രക്തവും പിന്നെ മലവും പിന്നെ മൂത്രവും ടെസ്റ്റ് ചെയ്യാൻ വന്നിട്ടുണ്ട്. എന്താണ് എന്നൊന്ന് വിശദീകരിച്ചാൽ നന്നായിരുന്നു. ഓക്കെ, അസ്സലാമു അലൈക്കും.